നമസ്കാരം. 1988 സെപ്റ്റംബർ, കൽക്കത്തയിലെ ഒരു തിരക്കേറിയ തെരുവ്. രണ്ട് ചെറുപ്പക്കാർ അവിടെ ആ തെരുവിലെ ഒരു ചെറിയ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയാണ്. അത് ദേവശിശും ബിജുലുമാണ്. രണ്ടുപേരും സുഹൃത്തുക്കളുമാണ്. ദേവശിശ് ബിജുലിനോട് പറഞ്ഞു, ബിജുൽ ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ദേവശിശ്, എന്റെ അവസ്ഥ അത് തന്നെയാണ്, എങ്ങനെ കുറിച്ച് കാശുണ്ടാക്കിയേ പറ്റൂ. ദേവശിശും ബിജുലും ശരിക്കും കാശിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയമാണ്. ദേവാശിശിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അയാള് സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. വിവാഹം കഴിച്ച് മുന്നോട്ട് പോയപ്പോ ചെലവിന് പണമില്ലാതെ വന്നപ്പോ ഭാര്യയുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചിരുന്നു. അതിപ്പോ ഭാര്യ വീട്ടുകാർ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തുനിന്നും ദേവശിശ് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടങ്ങൾ വീട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ദേവശിശ് എത്തിയിരിക്കുകയാണ്. ദേവശിശ് ബിജുലിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട്. ബിജുൽ അത്യാവശ്യം ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ കയ്യിലും പണമൊന്നുമില്ല. അവനും ശരിക്കും ടൈറ്റാണ്. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു രംഗമാണ് ഞാൻ പറഞ്ഞത്. ദേവശിശും ബിജുലും രണ്ട് ചായയുമായി ഒരു ബെഞ്ചിന്റെ അപ്പുറം എപ്പുറം ഇരിക്കും. അതിനുശേഷം അവരുടെ ആ ദുരിതം പറഞ്ഞുകൊണ്ടേയിരിക്കും. ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോ ബിജുൽ ദേവശിശിനോട് പറഞ്ഞു, ദേവശിശ്, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാര്യവുമില്ല. നമ്മള് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പെട്ടെന്ന് കുറച്ച് പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ദേവാശിശ് പറയാനിരുന്ന അതേ വാചകമാണ് ബിജുൽ ഇപ്പൊ പറയുന്നത്. പതുക്കെ പതുക്കെ അവരുടെ സംഭാഷണം വേഗം പണമുണ്ടാക്കാൻ കഴിയുന്ന മാർഗങ്ങളെ കുറിച്ചായി. ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കള്ളച്ചാരായ വിൽപ്പനയും കള്ളക്കടത്തുമൊക്കെയാണ്. പക്ഷെ അതൊന്നും ചെയ്യാൻ ദേവാശിശിനും അതുപോലെ ബിജുലിനും പറ്റില്ല. വേറെ എന്താ മാർഗം? പെട്ടെന്നാണ് ബിജുലിനെ നോക്കി ദേവാശിശ് പറഞ്ഞത്, ഏയ് ബിജുൽ, നമുക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അവരെ ഒളിപ്പിച്ചു വെച്ചിട്ട് വീട്ടുകാരിൽ നിന്ന് പണം വാങ്ങിച്ചാലോ. ഏയ് ദേവാശിശ്, നീ എന്തായി പറയുന്നത്? തട്ടിക്കൊണ്ടുപോകാനോ? ബിജുൽ അങ്ങനെ ചോദിച്ചതും ദേവാശിശ് ബിജുലിന് പറഞ്ഞു, എടാ ശബ്ദം ഉണ്ടാക്കാതെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഏയ് ദേവാശിശ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബിജുൽ, നമുക്ക് പണമുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകണം. അവരെ ഒളിപ്പിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാരിൽ നിന്ന് പണം വാങ്ങിക്കാം. ദേവശിശ്, അതൊക്കെ വലിയ പ്രശ്നമായില്ലേ? ഏയ് പ്രശ്നമൊന്നും വരത്തില്ല, നമ്മള് സ്വാധീനമുള്ള ആരെ തട്ടിക്കൊണ്ടുപോകായിരുന്നാ മതി. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ ബിജുലിനോട് പറഞ്ഞു, നമുക്ക് ഈ ബിർളെ പോലെ ടാറ്റയെ പോലുള്ള ആരെ തട്ടിക്കൊണ്ട് പോകണ്ട. വേറെ ആളുകളില്ലേ? ഇഷ്ടംപോലെ ആളുകളില്ലേ ഇവിടെ കൽക്കട്ടയിൽ? കൽക്കത്തയിലെ പണക്കാരെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുക എന്ന ലക്ഷ്യത്തിലേക്ക് ദേവശിശും ബിജുലും എത്തി. ദിവസവും ഈ ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. ഏകദേശം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവരുടെ ചർച്ച വ്യക്തമായ ഒരു പ്ലാനായി. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നതിലേക്കാണ് ആ പ്ലാൻ എത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചതിന് ശേഷം കുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് പണം മോചന ദ്രവ്യമായി ആവശ്യപ്പെടാം എന്ന ധാരണയിലേക്ക് ദേവശിശും ബിജുലും എത്തി. പക്ഷെ ആരെ തട്ടിക്കൊണ്ടു പോകേണ്ടത്? അവരുടെ പരിപാടിക്ക് പറ്റിയ കുട്ടി ആരാണ്? കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ചുമതല അവസാനം ദേവശിശനായി. ബിജുലിന് എല്ലാ ദിവസവും ജോലിക്ക് പോകണം. ബിജുല് ജോലിക്ക് പോവും. വൈകുന്നേരം ആകുമ്പോൾ ദേവശിശന് അടുത്തെത്തും. ദേവശിശ് കുട്ടിയെ കണ്ടോ എന്നുള്ള വിവരം ബിജുലിനോട് പറയണം. ഇതാണ് കണ്ടീഷൻ. ദേവശിശ് എല്ലാ ദിവസവും രാവിലെ തന്നെ കൽക്കട്ടയിലേക്ക് ഇറങ്ങി. കൽക്കട്ടയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ദേവശിശ് സന്ദർശിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, പാർക്ക്, ബസ് സ്റ്റേഷൻ എന്ന് വേണ്ട ആള് കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേവശിശ് അവന് പറ്റിയ ഒരു കുട്ടിയെ തിരക്കി അങ്ങനെ നടക്കുകയാണ്. അന്ന് ഒക്ടോബർ 2 ഒക്ടോബർ 2 ട്രെയിൻ കാത്ത് എസ്പ്ലനേഡ് റെയിൽവേ സ്റ്റേഷനിൽ ദേവശിശ് അങ്ങനെ ഇരിക്കുകയാണ്. അയാളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന രണ്ട് കൊച്ചു പയ്യന്മാർ സംസാരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു 13-14 വയസ്സ് പ്രായമുള്ള രണ്ട് പയ്യന്മാരാണ്. അവർ വളരെ സീരിയസ് ആയിട്ട് ടിവി കാണുന്ന സീരിയലുകളെ കുറിച്ചും സീരിയലുകളിൽ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ വാതൂരാതെ സംസാരിക്കുകയാണ്. 1980s ഇന്ത്യയിൽ ആദ്യമായി സകലരെയും അതിശയപ്പെടുത്തിയ സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങുന്നത്. ഹിന്ദിയിലാണ്. ഹം ലോഗ് എന്ന സീരിയലാണ് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ്. ഹം ലോഗിന് ശേഷം ഇന്ത്യൻ ജനതയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചിരുത്തിയ ബുനിയാദ് വന്നു. ബുനിയാദ് ഒരു സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു. ആളുകളെ കുറിച്ചും അവരുടെ അഭിനയത്തെ കുറിച്ചൊക്കെയാണ് ആ കൊച്ചു പയ്യന്മാർ സംസാരിക്കുന്നത്. ദേവശിശ് വളരെ ശ്രദ്ധിച്ച് അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ട്രെയിൻ വന്നത്. ട്രെയിൻ വന്നപ്പോ ആ രണ്ട് പയ്യന്മാരും ട്രെയിനിലേക്ക് കയറി. ആ രണ്ട് പയ്യന്മാരും ട്രെയിനിലേക്ക് കയറുന്ന കണ്ടതും ദേവശിശും അവരോടൊപ്പം കയറി. ട്രെയിനിൽ ആ രണ്ട് പയ്യന്മാരും അവർക്ക് കിട്ടിയ സീറ്റിലിരുന്നു. അപ്പോഴും അവരുടെ സംഭാഷണം ആ സീരിയലിനെ കുറിച്ചും സീരിയലിൽ അഭിനയിക്കുന്ന നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും ഒക്കെയാണ്. അവരുടെ ശ്രദ്ധയപ്പെടാതെ അല്പം മാറി. എന്നാൽ അവർ പറയുന്ന കേൾക്കുന്ന അകലത്തിൽ ദേവാശിശ് നിന്നു. ദേവാശിശ് ടിക്കറ്റ് എടുത്തിരിക്കുന്ന സ്റ്റേഷൻ എത്താൻ ഇനിയും രണ്ട് സ്റ്റേഷൻ കൂടി ഉണ്ട്. അപ്പോഴാണ് ആ പയ്യന്മാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ദേവാശിശ് കണ്ടത്. ആ പയ്യന്മാർ ഇറങ്ങിയതും ദേവാശിശ് കൂടെ ഇറങ്ങി. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആ പയ്യന്മാർ നടന്നു തുടങ്ങിയതും ദേവാശിശ് അവരുടെ അടുത്തേക്ക് വന്നു. ഏയ്, ഒന്ന് നിന്നേ. ശബ്ദം കേട്ട് അവന്മാർ നിന്നു. ഏയ്, ഇയാളുടെ പേരെന്താ? പെട്ടെന്ന് ഒരു അപരിചിതൻ വന്നിട്ട് പേര് ചോദിച്ചപ്പോ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും ആ കുട്ടികൾ പേര് പറഞ്ഞു. സാർ, എന്റെ പേര് അനുരാഗ് എന്നാണ്. സാർ, ഞാൻ സമീർ. രണ്ടുപേരും ആ പേരുകൾ പറഞ്ഞപ്പോ അനുരാഗിനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദേവശിശ് ചോദിച്ചു, ഏയ് അനുരാഗ്,
നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സാർ എന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാനേ ഒരു സംവിധായകനാണ്. സിനിമയും സീരിയലും ഒക്കെ സംവിധാനം ചെയ്യുന്ന ആളാണ്. ഞാനൊരു പുതിയ സീരിയൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ അഭിനയിക്കാൻ എനിക്ക് അനുരാഗിന്റെ പ്രായത്തിലെ ഒരു കുട്ടി വേണം. അതിന് പറ്റിയ ഒരു കുട്ടിയെ നോക്കി ഞാൻ നടക്കുമ്പോഴാണ് അനുരാഗിനെ കണ്ടത്. കണ്ടപ്പോൾ എന്റെ കഥാപാത്രത്തിന് പറ്റിയ ആളായി തോന്നി. അതുകൊണ്ടാ ഞാൻ അനുരാഗിനോട് അങ്ങനെ ചോദിച്ചത്. ദേവശിഷ് ഒറ്റ വാചകത്തിൽ കഥ പറഞ്ഞപ്പോ അനുരാഗിന് വിശ്വസിക്കപ്പെട്ട സന്തോഷമാണ് ഉണ്ടായത്. അവന്റെ ഒരു സ്വപ്നമാണ് അഭിനയിക്കുക എന്നുള്ളത്. അവന് കളിക്കാനോ പഠിക്കാനോ ഒന്നും അല്ല താല്പര്യം, അഭിനയിക്കാനാണ് താല്പര്യം. അവന്റെ താല്പര്യത്തെ കുറിച്ച് കൂട്ടുകാരനായ സമീറിനും അറിയാം. സമീറും അനുരാഗും കണ്ടുമുട്ടുമ്പോൾ അതുകൊണ്ട് തന്നെ സംസാരം മിക്കവാറും അഭിനയത്തിൽ എത്തിച്ചേരും. അഭിനയത്തിലൂടെ പേരും പെരുമയും നേടുന്നതിനെ കുറിച്ചാണ് എപ്പോഴും അനുരാഗ് സമീറിനോട് പറയുക. സമീറും അനുരാഗും ദേവാശിഷ് പറഞ്ഞ കാര്യം കൗതുകത്തോടെ കേട്ടു നിൽക്കുകയാണ്. പെട്ടെന്ന് അനുരാഗ് ദേവാശിഷിനോട് ചോദിച്ചു, സാർ സത്യമായിട്ടും എന്നെ സെലക്ട് ചെയ്യൂ? ഹേയ് അനുരാഗ്, എന്തൊരു ചോദ്യമാണിത്! ഞാൻ എത്ര നാളുകളായിട്ട് അനുയോജ്യനായ ഒരാളെ നോക്കി നടക്കുന്നെന്ന് അറിയാവൂ. സത്യത്തിൽ ഇന്ന് ഞാൻ അനുരാഗിനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ സ്ക്രിപ്റ്റ് തന്നെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. അനുരാഗിന് ദേവാശിഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭയങ്കരമായി സന്തോഷം വരികയാണ്. ശരിക്കും സന്തോഷം കൊണ്ട് മതി പറന്നു പോയ അനുരാഗ് ദേവാശിഷിനോട് ചോദിച്ചു, സാർ എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുക? എവിടെയാണ് ഷൂട്ടിംഗ്? ഏ അനുരാഗ്, ഷൂട്ടൊക്കെ ഉടനെ തുടങ്ങും. അങ്ങനെ പറഞ്ഞിട്ട് ദേവാശിഷ് സമീറും നോക്കി പറഞ്ഞു, സമീർ സോറി കേട്ടോ, എനിക്ക് ഒരു കുട്ടിയെ മതി. സമീറിനും അഭിനയിക്കാനുള്ള മോഹമുണ്ട്, പക്ഷെ ആ സീരിയലിൽ ഒരു കുട്ടിക്ക് റോളുള്ളൂ. അതുകൊണ്ട് അനുരാഗിനെ മാത്രം സെലക്ട് ചെയ്തു. ഏയ് സമീർ വിഷമിക്കണ്ട കേട്ടോ, എന്റെ അടുത്ത സീരിയലിൽ ഉറപ്പായും സമീറിന് ഞാനൊരു വേഷം നൽകും. അത് കേട്ടപ്പോൾ സമീറിന് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് അനുരാഗ് ദേവാശിഷിനോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യൂ. എന്താണ്? സാർ ഞാൻ അഭിനയിക്കുന്ന കാര്യം ആരോടും പറയണ്ട. ഞാനെ അഭിനയിച്ച് ആ സീരിയൽ ടി വിയിൽ വരുമ്പോൾ മാത്രം വീട്ടിൽ കണ്ടാൽ മതി. എന്റെ വീട്ടിലെല്ലാവരും ഞെട്ടണം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ ശൈലിയിലുള്ള ഒരു ആവശ്യമാണ് അനുരാഗ് ഇതാ ഉന്നയിക്കുന്നത്. അവൻ അഭിനയിക്കുന്നതിനെ കുറിച്ച് ആരോടും പറയണ്ട. എങ്ങനെ ആ കാര്യം അനുരാഗിനോട് പറയാമെന്ന് ആലോചിച്ചുകൊണ്ട് ദേവശിഷ് നിൽക്കുമ്പോഴാണ് ദേവശിഷിനോട് അനുരാഗ് തന്നെ ആ കാര്യം പറഞ്ഞത്. ദേവശിഷ് അനുരാഗ് പറയുന്നത് കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, ആരോട് പറയേണ്ടതാണോ അല്ലേ? ഓക്കെ, സാധാരണ ഞാൻ വീട്ടുകാരിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടേ കുട്ടികളെ അഭിനയിപ്പിക്കാറുള്ളൂ. എന്തായാലും അനുരാഗ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ സമ്മതിക്കും. പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്താൽ ഉടൻ ഞാൻ വീട്ടുകാരെ വിളിച്ച് പറയും. ശരി സാർ, അത് കുഴപ്പമില്ല. അനുരാഗിന് സന്തോഷമായി, സമീറിന് സന്തോഷം. സന്തോഷം കൊണ്ട് മതി പറഞ്ഞുപോയ അനുരാഗിനോട് ദേവശിഷ് പറഞ്ഞു, എനിക്ക് അനുരാഗിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ മൂന്ന് പേരും കൂടി അടുത്ത് കണ്ട ഒരു ടീ ഷോപ്പിലേക്ക് വന്നു. സമീറിനും അനുരാഗിനും അവരാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ദേവശിഷ് വാങ്ങിച്ചു കൊടുത്തു. ആ കുട്ടികൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുരാഗിനോട് പല കാര്യങ്ങളും ദേവശിഷ് തിരക്കി. അനുരാഗിന്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ദേവശിഷ് ചോദിച്ചു മനസ്സിലാക്കുകയാണ്. കൂട്ടത്തിൽ അനുരാഗിന്റെ വീട്ടിലെ ഫോൺ നമ്പരും വാങ്ങിച്ചു. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് അനുരാഗിന്റെ ഫോൺ നമ്പരും അതുപോലെ അഡ്രസ്സും ഒക്കെ ദേവശിഷ് അനുരാഗിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം ദേവശിഷ് അനുരാഗിനെ വിവരം അറിയിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് നീങ്ങുകയും ചെയ്തു. അനുരാഗനാണെങ്കിൽ ശരിക്കും സന്തോഷമാണ്. സന്തോഷത്തോടു കൂടിയാണ് അനുരാഗ് അന്ന് വീട്ടിലെത്തുന്നത്. സന്തോഷം കൊണ്ട് അവൻ ഇരിക്കപ്പുറത്തിയില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അവനിതാ ഒരു അഭിനേതാവായി മാറാൻ പോവുകയാണ്. അവൻ വീട്ടിലേക്ക് വന്നപ്പോ അവന്റെ വീട്ടിൽ ആളുകളൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയിലെ സീരിയലിൽ തന്നെ നോക്കിയിരിക്കുന്ന വീട്ടുകാരെ നോക്കി അറിയാതെ അനുരാഗ് നിന്ന് ചിരിച്ചു പോവുകയാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ അതേ ടി വിയിൽ അവനെ കാണിക്കാൻ പോവുകയാണ്. അവൻ അഭിനയിക്കുന്ന രംഗങ്ങൾ ടി വിയിലൂടെ വീട്ടുകാരെ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോ അനുരാഗിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ചിരി വന്നു. എന്താ പോലെ നിന്ന് ചിരിക്കുന്നത്? അനുരാഗിന്റെ ഗ്രാൻഡ് ഫാദർ ദേവിലാലാണ് അങ്ങനെ ചോദിച്ചത്. ഇല്ല അപ്പൊ ഞാൻ വെറുതെ ടി വി കണ്ടപ്പോ ചിരിച്ചു പോയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് ദേവിലാൽ ഒരു യാത്ര പുറപ്പെടുകയാണ്. ദേവിലാലും ഭാര്യയും കൂടി ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു പരിപാടി ഇട്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതായതുകൊണ്ട് ദേവിലാൽ മാത്രമായിട്ട് ടൂറ് പോവുകയാണ് ഒറ്റയ്ക്ക്. ദേവിലാലിന്റെ മൂത്ത മകൻ അതായത് അനുരാഗിന്റെ അച്ഛൻ താമസിക്കുന്നത് യു പിയിലെ ഗോരഖ്പൂരിലാണ്. ഗോരഖ്പൂരിൽ അവർക്ക് കുറച്ച് ബിസിനസ്സും അതുപോലെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അച്ഛൻ തീർത്ഥാടനത്തിന് പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ അമ്മയെ ശുശ്രൂഷിക്കാനായി ഗോരഖ്പൂരിൽ നിന്ന് അനുരാഗിന്റെ അച്ഛനും അവന്റെ അമ്മയും അവന്റെ ചേച്ചിയും കൂടി അന്ന് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആകെ ആഹ്ലാദമാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അനുരാഗിനെ അവന്റെ അച്ഛനും അമ്മയും അവന്റെ ചേച്ചിയൊക്കെ കാണുന്നത്. അനുരാഗിനെ ഗോരഖ്പൂരിലേക്ക് കൊണ്ടുപോകാനായി അവന്റെ അച്ഛൻ പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ അനുരാഗിന്
കൽക്കട്ടയിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് അവന്റെ മുത്തച്ഛനായ ദേവിലാലിനൊപ്പം. ദേവിലാൽ അവരെ വലിയ കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ദുർഗാപൂജയും അതുപോലെ നവരാത്രിക്ക് വരുന്ന ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അനുരാഗിന് സ്കൂൾ അവധിയുമാണ്. പിറ്റേ ദിവസം രാവിലെ കൃത്യം 11 മണിയായപ്പോ റസൽ റോഡിലുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് അനുരാഗിന്റെ വീട്ടിലെ ടെലിഫോണിലേക്ക് ഒരു കോൾ വന്നു. അനുരാഗിനോട് ഉച്ചയ്ക്ക് 2 മണിക്ക് മൈദാൻ മെട്രോ സ്റ്റേഷനിൽ എത്താനാണ് ഫോൺ വിളിച്ച ദേവശിഷ് ആവശ്യപ്പെട്ടത്. രാവിലെ 11 മണിക്ക് താൻ ഫോൺ വിളിക്കുമെന്ന് അനുരാഗിനോട് ദേവശിഷ് പറഞ്ഞിരുന്നുകൊണ്ട് അനുരാഗ് ഫോണിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോള് വന്നത്. വീട്ടിലെ മറ്റുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അക്കാര്യം അത്ര ശ്രദ്ധിച്ചതുമില്ല. ദേവശിഷ് അനുരാഗിനെ പരിചയപ്പെട്ടിരിക്കുന്നത് എച്ച് കെ ഗുപ്ത എന്ന പേരിലാണ്. കൃത്യം 2 മണിക്ക് തന്നെ മൈദാൻ മെട്രോ സ്റ്റേഷനിൽ അനുരാഗ് എത്തി. അവിടെ അവരെ കാത്ത് ഗുപ്ത എന്ന പേരിൽ ദേവാശിഷ് നിപ്പുണ്ട്. ഗുപ്ത സാറിനെ കണ്ടപ്പോ അനുരാഗിന് ശരിക്കും സന്തോഷം. അവൻ സന്തോഷത്തോടുകൂടി ദേവാശിഷിന് അടുത്തെത്തിയതും ദേവാശിഷ് അവനോട് പറഞ്ഞു, അനുരാഗ് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യണം. സാർ എന്ത് ടെസ്റ്റാ? ഇടാ നിന്റെ മുഖം ക്യാമറയ്ക്ക് അനുയോജ്യമാണോ എന്ന് സ്ക്രീൻ ടെസ്റ്റ് നടത്തണം. ഒരു ലുക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? അത് കേട്ടപ്പോ അനുരാഗിന് പിന്നെയും സന്തോഷമായി. സാർ അതിനെന്താ വേണ്ടേ? ആ അത് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണം. അനുരാഗിനോട് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ അനുരാഗ് സമ്മതിച്ചു. അനുരാഗ് ദേവാശിഷിനൊപ്പം നടന്നു തുടങ്ങി. സ്റ്റേഷന് പുറത്തിറങ്ങിയ ദേവാശിഷ് അനുരാഗിനെ കൊണ്ട് ഒരു റിക്ഷയിൽ കയറി. കൽക്കട്ടയിൽ ഇഷ്ടംപോലെ സൈക്കിൾ റിക്ഷ ഉള്ള കാലഘട്ടമാണ്. ആ റിക്ഷയിൽ അനുരാഗിനെ കൊണ്ട് ദേവാശിഷ് മുന്നോട്ട് പോകുമ്പോ ദേവാശിഷ് മനഃപൂർവ്വം ആ റിക്ഷ പല ഓടുവഴികളിലൂടെ കൊണ്ടുപോയി. ഒരു കാരണവശാലും അനുരാഗിന് അവൻ വന്ന വഴികൾ മനസ്സിലാക്കാൻ കഴിയരുതെന്ന് നിർബന്ധ ബുദ്ധി ദേവാശിഷിനുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ പണി പാളിയാൽ അനുരാഗ് ദേവാശിഷിനെ തിരക്കി വരാൻ പാടില്ല. ആ കാരണം കൊണ്ടാണ് പല റോഡിലൂടെ കട്ട് ചെയ്ത് അനുരാഗിനെ കൊണ്ട് ദേവാശിഷ് ബിജോളിന്റെ അടുത്തെത്തിയത്. ബിജോളിനെ നേരത്തെ തന്നെ ദേവാശിഷ് പറഞ്ഞ് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ബിജോളിനെ കണ്ടതും ദേവാശിഷ് അനുരാഗിനോട് പറഞ്ഞു, ഇത് മിസ്റ്റർ റോയ്, ഇദ്ദേഹമാണ് നമ്മുടെ സീരിയലിന്റെ ക്യാമറമാൻ, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബിജോളിന്റെ വീട്ടിലേക്ക് അനുരാഗിനെ കൊണ്ടുവന്നത്. അനുരാഗും ബിജോളും ദേവാശിഷും കൂടി വീടിനകത്തേക്ക് കടന്നു. ആ വീടിനകത്ത് അത്യാവശ്യം ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ബിജോൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോ അനുരാഗിന് ശരിക്കും സന്തോഷമായി. അവൻ ആദ്യമായിട്ടാണ് ആ ശൈലിയിൽ ഒരു സ്ഥലത്ത് വന്നുപെടുന്നത്. ലൈറ്റൊക്കെ ഓണായി, ക്യാമറ ഓണാക്കി, അവന് കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുത്തു. ഷൂട്ട് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് അനുരാഗ് അവന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കിയത്. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അത് കണ്ടതും അവൻ ദേവശിഷിനോട് പറഞ്ഞു, അങ്കിൾ എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടുകാരിപ്പോ തിരക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൻ ഫ്രണ്ട്സിനൊപ്പം പുറത്ത് കറങ്ങാനൊക്കെ പോകും, പക്ഷെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവൻ വീട്ടിൽ കയറിയിരിക്കണം. അത് വീട്ടുകാരുടെ നിയമമാണ്. ആ കാലഘട്ടത്തിൽ കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും കൂട്ടുകാരൊപ്പം ഒന്ന് കറങ്ങാനൊക്കെ പോകുന്നവരാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ. അനുരാഗ് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ദേവാശിഷ് ബിജോളിനൊന്ന് നോക്കി. ബിജോള് ദേവാശിഷിനോട് പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇന്നിനി അവരെ പരിപാടി നടക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ബിജോൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ദേവാശിഷ് അനുരാഗിനെ കൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങി. പല വഴികളിലൂടെ കടന്ന് ദേവാശിഷ് അനുരാഗിനെ മെട്രോ റെയിൽവേയിൽ എത്തിച്ചു. മെട്രോ റെയിൽവേയുടെ കാളിഘട്ട് സ്റ്റേഷനിൽ അവിടെ നിന്ന് അനുരാഗ് ട്രെയിനിൽ അവന്റെ താമസ സ്ഥലത്തേക്ക് നീങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് അതേ സ്റ്റേഷനിൽ എത്തണമെന്ന് അനുരാഗിനോട് നിർദ്ദേശിച്ചിട്ടാണ് അനുരാഗിനെ ദേവാശിഷ് ട്രെയിനിൽ കയറ്റിവിട്ടത്. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 4 ഉച്ചയ്ക്ക് 1 മണിയായപ്പോ അനുരാഗ് കാളിഘട്ട് മെട്രോ സ്റ്റേഷനിലെത്തി. അന്നും അവനെ റിക്ഷയിൽ കയറ്റി കറക്കി തിരിച്ച് ബിജോളിന്റെ ആ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ വീട്ടിൽ ദേവാശിഷ് എത്തിച്ചു. അന്നും ഷൂട്ടൊക്കെ നടക്കുകയാണ്. അനുരാഗിനോട് ദേവാശിഷ് ആവശ്യപ്പെടുന്ന രംഗങ്ങളൊക്കെ അനുരാഗ് അഭിനയിച്ച് കാണിക്കുകയാണ്. സകലതും ഇമാജിനറി സീനുകളാണ്. അനുരാഗ് ആണെങ്കിൽ തകർത്ത് അഭിനയിക്കുകയാണ്. ഓരോ രംഗം അനുരാഗ് അഭിനയിച്ചു കഴിയുമ്പോഴും അനുരാഗിനെ രണ്ടുപേരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ബിജോള് ലേശം അസ്വസ്ഥനാണ്. കാരണം അവന്റെ വീടിനടുത്ത് വേറെയും വീടുകളുണ്ട്. അനുരാഗ് ഇത് 2ാമത്തെ തവണയാണ് ബിജോളിന്റെ വീട്ടിലേക്ക് വരുന്നത്. ആരെങ്കിലും അനുരാഗിനെ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംശയം ബിജോളിന് തോന്നിയതും ബിജോൽ അന്നത്തെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചിട്ട് അനുരാഗിനോട് പറഞ്ഞു, അനുരാഗ് നമുക്ക് ഫൈനൽ ഷൂട്ടിംഗ് 6 ചെയ്യാം. 6
നീ കസ്ബ സ്റ്റേഷനിൽ വന്നാ മതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക്. അങ്ങനെ ബിജുവിന് പറഞ്ഞപ്പോ ദേവശിഷ് അനുരാഗുമായി പുറത്തുപോയി. അന്നും പതിവ് പോലെ അവനെ കാളിഘട്ട് മെട്രോ സ്റ്റേഷനിൽ ദേവശിഷ് എത്തിച്ചു. ബിജുവിന് ആവശ്യപ്പെട്ട അനുസരിച്ച് ഒക്ടോബർ 6 ഉച്ചയ്ക്ക് 1 കഴിഞ്ഞ് 30 ആയപ്പോ കസ്ബ റെയിൽവേ സ്റ്റേഷനിൽ അനുരാഗ് എത്തി. അനുരാഗിനെ കണ്ടതും ബിജുവിന് പറഞ്ഞു, ഏയ് അനുരാഗ്, നിന്റെ മുഖം ശരിക്കും കരിവാളി ചിരിക്കുകയാണ്. ഈ ശൈലിയിൽ നിന്റെ മുഖം ഇരിക്കുമ്പോ ഷൂട്ടിംഗ് നടത്താൻ ബുദ്ധിമുട്ടാകും. അങ്കിൾ, അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏയ് അനുരാഗ്, പേടിക്കാനൊന്നുമില്ല, അഭിനയിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കും. നീ പേടിക്കണ്ട, ഇതൊക്കെ എളുപ്പം മാറ്റാം. അങ്കിൾ, ഇത് എങ്ങനെയാ മാറ്റുക? ഇടാ, അതിന് ഒരു ചെറിയ മരുന്നുണ്ട്, അത് ഒന്ന് ഇഞ്ചെക്ട് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ അത് മാറിക്കോളും. നിനക്ക് ഭയമുണ്ടോ? ഏയ്, എനിക്ക് ഭയമൊന്നുമില്ല. പിന്നെ അനുരാഗ് ശ്രദ്ധിക്കണം, ചിലപ്പോ ലേശൊരു മയക്കം നിനക്ക് തോന്നും, അത് സാരമില്ലെങ്കിൽ ബിജോൽ ഒരു ലാബ് ടെക്നീഷ്യൻ കൂടിയാണ്, അയാൾ കൊണ്ടുവന്ന മരുന്ന് അയാൾ അനുരാഗിന് ഇഞ്ചെക്ട് ചെയ്തു. ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞതും അനുരാഗിന് ഒരു ചെറിയ മയക്കം അനുഭവപ്പെടുകയും ചെയ്തു. അനുരാഗിന് കൊടുത്തത് ഒരു പെത്തഡിൻ ഇഞ്ചെക്ഷനാണ്. പെത്തഡിൻ ഇഞ്ചെക്ഷൻ എടുത്തിരിക്കുന്ന അനുരാഗ് ബോധരഹിതനാകുമെന്നാണ് ദേവശിഷ്യം അതുപോലെ ബിജോളി കരുതിയത്. പക്ഷേ ഏകദേശം 1 കഴിഞ്ഞപ്പോ അനുരാഗ് എണീറ്റു. അവൻ വളരെ ഫ്രഷ് ആയിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ അനുരാഗ് അങ്ങ് ബോധം കെട്ട് കിടന്നില്ല എന്നർത്ഥം. അനുരാഗ് ബിജോലിനോടും ദേവാശിഷ്ടനോടും പറഞ്ഞു, അങ്കിൾ, ഞാനിപ്പോ ശരിക്കും ഫ്രഷായി, എനിക്ക് നല്ല ഉന്മേഷം തോന്നുന്നുണ്ട്, നമുക്ക് ഇനി ഷൂട്ട് ചെയ്യാം. അവന്റെ ഊർജ്ജസ്വലമായ മറുപടി കേട്ടപ്പോ വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചു. തങ്ങളുടെ പദ്ധതി പാളിപ്പോയ കാര്യം ബിജോലിനും അതുപോലെ ദേവാശിഷ്ടനും അറിയാം. പക്ഷെ അത് മുഖത്ത് കാണിക്കാതെ അവർ അനുരാഗിനെ കൊണ്ട് ചില രംഗങ്ങളൊക്കെ അഭിനയിപ്പിച്ച് അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. ആ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്രതീക്ഷിതമായി ചില അതിഥികൾ ആ വീട്ടിലേക്ക് കടന്നു വന്നു. ബിജോലിനെ ആ തെരുവിൽ നടക്കുന്ന കാളിപൂജയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് അതിഥികൾ അവിടെ വന്നത്. അവർ ഓരോ വീട്ടിലും കയറി ആളുകളെ ഇൻവൈറ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ വന്ന ആളുകൾ ബിജോലിനെയും ദേവാശിഷിനെയും ആ കുട്ടിയെയും കണ്ടു. കാളിപൂജയ്ക്ക് ബിജോലിനെ ക്ഷണിക്കാൻ വന്ന ആളുകൾ പോയി കഴിഞ്ഞതും ദേവാശിഷും ബിജോലും ഒന്ന് കണ്ടുകൊണ്ട് സംസാരിച്ചു. ദേവാശിഷും ബിജോലും അന്ന് അവരുടെ പരിപാടി പൂർത്തീകരിക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അതിന് ആവശ്യമായ മുൻകരുതലൊക്കെ അവരെടുത്തിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായി അയൽക്കാർ അനുരാഗിനെ ബിജോലിന്റെ വീട്ടിൽ വെച്ച് കണ്ടതുകൊണ്ട് ആ പരിപാടി അന്ന് നടത്തണ്ടെന്ന് അവർ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ദേവാശിഷ് അനുരാഗിനെ കാളിഘട്ട് സ്റ്റേഷനിൽ എത്തിച്ചു. ഇപ്പോ സമയം ലേശം വൈകിട്ടുണ്ട്. സ്റ്റേഷനിലെത്തിയ അനുരാഗ് ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ച് അവൻ അവന്റെ കൂട്ടുകാരനൊപ്പം പുറത്തു പോയതാണെന്നും ലേശം ലേറ്റ് ആകുമെന്നും വിളിച്ചറിയിച്ചു. ഈ സമയത്ത് ദേവാശിഷ് ബിജോലിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ബിജോൽ ദേവാശിഷിനോട് തീർത്തു പറഞ്ഞു, ഏയ് ദേവാശിഷ്, ഇത് ശരിയാകില്ല. തുടർച്ചയായി 3 നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവിടേക്ക് അവനെ കൊണ്ടുവന്നാൽ അത് ശരിയാകില്ല. ബിജോൽ പറയുന്ന കാര്യം ദേവാശിഷിന് മനസ്സിലാകുന്നുണ്ട്. തുടർച്ചയായി 3 അനുരാഗ് ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ അനുരാഗിനെ കണ്ടിരിക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. സ്ഥിരമായി ഒരു പയ്യൻ ആ വീട്ടിലേക്ക് അങ്ങനെ വരുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ബിജോൽ ദേവാശിഷിനോട് അനുരാഗിനെ ഇനി ആ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്ന് തീർത്തു പറഞ്ഞു. പക്ഷേ അവർക്ക് 2 അവിടെ പ്ലാൻ നടപ്പിലാക്കിയേ പറ്റൂ. അതിന് അനുയോജ്യമായ മറ്റൊരു സ്ഥലം വേണം. മറ്റൊരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ അവരെ പ്ലാന് ഒന്ന് മാറുകയാണെന്ന് അർത്ഥം. അവരുടെ പ്ലാനെ വളരെ വ്യക്തമായിരുന്നു. ബിജോലിന്റെ വീട്ടിൽ അനുരാഗിനെ തടവിലാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. ആ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു പ്ലാൻ ബി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പ്ലാൻ ബി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോ ദേവശിഷും അതുപോലെ ബിജോലും മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്തു. അവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ഈ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടി വിജയിപ്പിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഇപ്പോ ബിജോലിനും അതുപോലെ ദേവശിഷിനും ഉണ്ട്. കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള പ്രൊഫഷണലായ ആരെങ്കിലും സഹായത്തിനായി കൂട്ടുന്നത് നല്ലതായിരിക്കുമെന്നൊരു ആശയം ബിജോലിനും അതുപോലെ ദേവശിഷിനും ഉണ്ടായി. പക്ഷെ ആരെ കൂടെ കൂട്ടാൻ പറ്റിയ അതിനെ പറ്റിയ ഒരാളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോ പെട്ടെന്ന് ദേവശിഷിന്റെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. അയാൾക്ക് പരിചയമുള്ള പോലു എന്ന് വിളിപ്പേരുള്ള പല്ലവ് മുഖർജി റെയിൽവേ ലൈനിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു അക്ഷിയാണ്. പിറ്റേ ദിവസം ദേവശിഷ് പോലു എന്ന് വിളിപ്പേരുള്ള പല്ലവ് മുഖർജിയുടെ അടുത്തെത്തി. പല്ലവ് മുഖർജിയോട് ദേവശിഷ് അയാളുടെ ആശയം പൂർണ്ണമായി അവതരിപ്പിച്ചു. കഥ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോ പോലു ദേവശിഷിനോട് പറഞ്ഞു, ദേവശിഷ്, ഇത് ചെയ്യാൻ കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള ആള് വേണം. അതിന് പറ്റിയ ഒരാള് എന്റെ കൈവശമുണ്ട്. അയാള് കുറച്ച് ദൂരെ താമസിക്കുന്നത്. നമുക്ക് അയാളൊന്ന് കാണാം. ദേവശിഷ്
നീയും നിന്റെ കൂട്ടുകാരനും ഒക്ടോബർ 11 ഇവിടെ വാ. ഞാൻ ഇതിനിടയിൽ ബോർഡയോട് സംസാരിക്കും. ബോർഡ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അശോക് റായ് ഒരു സീസൺഡ് ക്രിമിനലാണ്. അനവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത് തഴക്കവും പഴക്കവും ഉള്ള ഒരു കക്ഷിയാണ് ഈ ബോർഡ. ബോർഡയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോർഡയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം പോരു ഏറ്റു എന്ന് പറഞ്ഞപ്പോ ദേവാശിഷ് പോരുവിനോട് യാത്ര പറഞ്ഞ് ബിജൂറിന് അടുത്തേക്ക് തിരിച്ചു. ബിജൂറിനെ കണ്ട് ദേവാശിഷ് അതുവരെയുള്ള സംഭവങ്ങളേക്ക് അവതരിപ്പിച്ചു. ഇപ്പോ അവരുടെ ആ കിഡ്നാപ്പിംഗ് പരിപാടിയിലേക്ക് പുതുതായി രണ്ട് ആളുകൾ കൂടി കടന്നു വരാൻ പോവുകയാണ്. പോരു പറഞ്ഞ അനുസരിച്ച് ഒക്ടോബർ 11 രാവിലെ 11 മണിക്ക് ഹൗറ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ക്യാൻറ്റീന്റെ മുന്നിൽ ബിജോലും ദേവാശിഷും എത്തി. അവരെത്തുമ്പോ അവിടെ പോലു ഉണ്ട്. പോലുവിന്റെ മുന്നിൽ മറ്റൊരാളുണ്ട്. നേരത്തെ പോലു പറഞ്ഞ ബോർഡയായിരിക്കും അതെന്ന് കരുതി ബിജോലും ദേവാശിഷും അവരുടെ അടുത്ത് വന്നതും പോലു ദേവാശിഷിനോട് പറഞ്ഞു, ഇതാണ് ഗോപൽ സർക്കാർ, ഈ സർക്കാര് നമ്മളെ സഹായിക്കും. സർക്കാരിന് ബോർഡയുമായി നല്ല ബന്ധമാണ്. ബോർഡയുമായി ഡയറക്റ്റ് ബന്ധം പോലുവിനില്ല. ബോർഡയുമായി ഡയറക്റ്റ് ബന്ധമുള്ള സർക്കാരിനെ പോലു ഈ ഗ്രൂപ്പിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. പോലു പറഞ്ഞ അനുസരിച്ച് ഗോപാൽ സർക്കാരുമായി ബിജോലും ദേവശിഷും ബോർഡയെ കാണാനായി തിരിച്ചു. ഗോപാൽ സർക്കാരിനൊപ്പം ബോർഡയുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ച ദേവശിഷും അതുപോലെ ബിജോലും അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോവുകയാണ്. ഒരു വല്ലാത്ത വഴികളിലൂടെയൊക്കെയാണ് ഗോപാൽ സർക്കാർ അവരെ കൊണ്ട് പോകുന്നത്. ഒരു കാരണവശാലും ബോർഡയുടെ അടുത്തേക്ക് നേരെ എത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ശൈലിയുള്ള വഴികൾ, വഴികളും ഊടുവഴികളും തെരുവുകളും ഒക്കെയായി അക്ഷരാർത്ഥത്തിൽ ആളെ കറക്കുന്ന ഒരു വിദ്യ. എന്തായാലും അവസാനം അവർ കറങ്ങിത്തിരിഞ്ഞ് ബോർഡയുടെ അടുത്തെത്തി. കഥകളൊക്കെ നേരത്തെ പോലും സർക്കാരും കൂടി ബോർഡയോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ബോർഡ ബിജോലിനെയും ദേവാശിഷിനെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. കുട്ടിയെ താമസിപ്പിക്കാനുള്ള സ്ഥലം ഒരുക്കുന്ന ജോലിയാണ് ബോർഡക്കുള്ളത്. ബോർഡ് അത് കൃത്യമായി ചെയ്യാമെന്ന് ഏറ്റു. അതിന് പകരമായി കിട്ടുന്ന പണം 5 വീതം വെക്കാനാണ് അവർ തീരുമാനിച്ചത്. 100,000 രൂപ മോചന ദ്രവ്യമായി ആവശ്യപ്പെടണം. ആ ധാരണയിലേക്ക് ആ ടീം എത്തി. വെറും 100 രൂപ കൊണ്ട് ഒരാഴ്ച സുഖമായിട്ട് ഒരാൾക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 100,000 രൂപ എന്ന് പറയുന്നത് വളരെ വളരെ വലിയ തുകയാണ്. ആ 100,000 രൂപയെ 5 വീതം വെക്കുമ്പോ ആൾക്ക് 20,000 രൂപ വീതം കിട്ടും. ആ 20,000 രൂപയും വലിയ സംഖ്യയാണ്. ആ 20,000 രൂപ ഉണ്ടെങ്കിൽ ബിജോലിന്റെയും ദേവാശിഷിന്റെയും എല്ലാ കടങ്ങളും തീരും. അങ്ങനെ തുകയെക്കുറിച്ചുള്ള ധാരണയായതും ബോർഡ ആ ടീമിനെ അൻരാഗിനെ താമസിപ്പിക്കാനുള്ള ബിൽഡിംഗിലേക്ക് കൊണ്ടുവന്നു. ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറിയ ദേവശിഷും അതുപോലെ തന്നെ ബിജോലും അക്ഷരാർത്ഥം ഞെട്ടിപ്പോവുകയാണ്. ഒരു പ്രേതാലയം കണക്കുള്ള വീട്. ഒരു മുറി കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് അടക്കം, ആ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക്, മുറികളിൽ നിന്ന് മുറികളിലേക്ക് ഇങ്ങനെ പോകുന്നൊരു സംഭവമാണ്. ഒരാൾ അകത്ത് കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ആ ശൈലിയിലുള്ള ഒരു ബിൽഡിംഗ്, ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് ആണ്. അത് കണ്ടതും ദേവാശിഷ് ബോർഡയോട് പറഞ്ഞു, ഏയ് ഈ ബിൽഡിംഗ് ശരിയാവില്ല, ഇവിടെ ഒന്ന് കാവൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ദേവാശിഷ് പറയാനുള്ള കാരണം അവർ തമ്മിലുള്ള ഒരു കരാറാണ്. ബിൽഡിംഗ് എടുത്തു കൊടുക്കുന്ന ജോലി മാത്രമേ ബോർഡ് ചെയ്യത്തുള്ളൂ. കുട്ടിക്ക് കാവൽ നിൽക്കേണ്ട ജോലി ദേവാശിഷിന്റെയോ അല്ലെങ്കിൽ ബിജോലിന്റെയോ ആണ്. ആ ബിൽഡിങ്ങിന് കാവൽ നിന്നാൽ അക്ഷരാർത്ഥത്തിൽ അവർ പേടിച്ച് ചത്തുപോകും. അതുകൊണ്ടാണ് ദേവാശിഷും ബിജോലും ആ ബിൽഡിംഗ് വേണ്ടെന്ന് പറഞ്ഞത്. ആ ബിൽഡിംഗ് വേണ്ടെന്ന് പറഞ്ഞതും ബോർഡ ഉടൻ തന്നെ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് അവരെ കൊണ്ടുവന്നു. അത് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഗോഡൌൺ ആണ്. സമരങ്ങൾ കാരണം പൂട്ടപ്പെട്ട ഒരു ഫാക്ടറിയുടെ ഗോഡൌൺ. അവിടെ ആ ഗോഡൌണിന്റെ കാവൽക്കാരനായി ഒരാളുണ്ട്, ഒരു ഭഗവതി. അയാൾ ലേശം തരികിട പരിപാടിയൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ആ ഗോഡൌണിൽ അയാൾക്ക് യഥാർത്ഥത്തിൽ ചാരായ കച്ചവടമാണ് പണി. വളരെ രഹസ്യമായി കള്ളച്ചാരായം വിൽക്കുന്നതിനായി അയാൾ ആ ഗോഡൌൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഭഗവതി ബോർഡ് ആവശ്യപ്പെട്ടതും ആ ഗോഡൌൺ തുറന്നു കൊടുത്തു. അവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഗോഡൌണിനകം കയറി കണ്ടപ്പോ ദേവാശിഷിനും ബിജോലിനും അതുപോലെ ഗോപാൽ സർക്കാരിനും പോലിനും ഒക്കെ ആ ഗോഡൌൺ അങ്ങ് ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്ഥലം, അവരുദ്ദേശിക്കുന്ന ശൈലിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അനുരാഗിനെ തട്ടിക്കൊണ്ടു വന്നാൽ താമസിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചതും പദ്ധതി നടപ്പിലാക്കാനായി ദേവാശിഷിനെ ചുമതലപ്പെടുത്തി. ദേവാശിഷ് അന്ന് തന്നെ അനുരാഗിനെ കോൺടാക്ട് ചെയ്തു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക്, അതായത് ഒക്ടോബർ 12 ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ കാളിഹെഡ് മെട്രോ സ്റ്റേഷനിൽ എത്താനാണ് അനുരാഗിന് ദേവാശിഷ് നിർദ്ദേശം കൊടുത്തത്. ഫോണിൽ അനുരാഗിനോട് ദേവാശിഷ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, നാളെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണെന്നുള്ള കാര്യം. ആ കാര്യം കേട്ടതും അനുരാഗ് അക്ഷരാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് മതിമറന്നു പോവുകയാണ്. ഫോൺ വെച്ചിട്ട് അവന്റെ മുറിയിലേക്ക് വന്ന അനുരാഗ് പെട്ടെന്ന് തന്നെ ഒരു ബാഗൊക്കെ തയ്യാറാക്കി. പിറ്റേ ദിവസം അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും
അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവൻ ആ ബാഗിൽ നിറയ്ക്കുകയാണ്. ഒരു തുണി ബാഗിലാണ് അവൻ അതൊക്കെ നിറച്ചത്. വീട്ടിൽ അവന്റെ അമ്മയോടോ ചേച്ചിയോടോ പറയാതെ ഉച്ചയായപ്പോ ആരും കാണാതെ ബാഗുമായി അവന്റെ ബാഗ് പുറത്തിറങ്ങി. അവൻ ശരിക്കും സന്തോഷത്തിലാണ്. ബംഗാളി സീരിയലിൽ അവൻ അഭിനയിച്ചു തുടങ്ങിയാണ്. ബംഗാളി സീരിയലിൽ അവൻ പ്രശസ്തനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ ചാനലുകളിലും അവൻ അവസരം കിട്ടും. അങ്ങനെ അവൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടും. അതീവ സന്തോഷത്തോടുകൂടി കൃത്യം 1:30 ആയപ്പോ അവൻ കാളിഘട്ട് സ്റ്റേഷനിലെത്തി. അവിടെ അവരെ കാത്ത് ബിജോലും അതുപോലെ ദേവാശിസ് നിപ്പുണ്ട്. അവർ അവനെയും കൂട്ടി അവിടുന്ന് പുറത്തിറങ്ങി. അനുരാഗ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അനുരാഗിന്റെ ചേച്ചി സംഗീത അവനെ തിരക്കി അവന്റെ മുറിയിൽ വന്നു. അവൾ അവിടേക്ക് നോക്കിയപ്പോ അവൻ ഇല്ല. അവൾ അടുത്ത മുറിയിലേക്ക് നോക്കി, അവിടെയും ഇല്ല. മുകളിലത്തെ നിലയിൽ നിന്നും അവനെ കാണാതെ വന്നപ്പോ അവൾ താഴെ ഇറങ്ങി അമ്മയോട് ചോദിച്ചു, അമ്മ അനുരാഗ് അവിടെ പോയി, അവ അവിടെ ഇല്ലേ, അവ അവിടെ എവിടെയെങ്കിലും കാണുമോളെ. ഇല്ലമ്മ ഞാൻ ഇവിടേക്ക് നോക്കി. ശേ അവൻ എവിടെ പോവാനാ? അങ്ങനെ പറഞ്ഞുകൊണ്ട് സംഗീതയുടെ ഒപ്പം അവളുടെ അമ്മയും കൂടി അനുരാഗിന് അവിടേക്ക് തിരക്കി. അപ്പൊ സമയം ഏകദേശം 1:00 ആണ്. വീടിനകത്തൊന്നും കാണാതെ വന്നപ്പോ അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ആ വീടിന് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് സംഗീതയുടെ അമ്മയോട് പറഞ്ഞു, അമ്മ മോട്ടു ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് സംഗീതയ്ക്കും അവളുടെ അമ്മയ്ക്കും ഒരു ആശ്വാസമായത്. അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടക്കുമ്പോൾ പരസ്പരം പറയുകയാണ്, അവൻ വൈകിട്ടിങ് വരട്ടെ, അവന് നല്ല അടി കൊടുക്കണം. അവൻ സാധാരണ പറയാതെ പോകുന്നല്ലോ, എവിടെ പോയാലും പറഞ്ഞിട്ട് പോകണ്ടേ. അവര് അങ്ങനെ പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് വരുമ്പോഴാണ് അനുരാഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതും അവിടെ വെച്ച് ബിജോലിനെയും അതുപോലെ ദേവാശിസിനെയും കാണുന്നത്. അവർ ഒരു വള്ളത്തിൽ ഹൂബ്ലി നദി കടന്ന് ഹൗറയിലേക്ക് എത്തി. അവിടെ ഒരു ഗോഡൌണിലാണ് ഷൂട്ടിംഗ് സെറ്റ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ബിജോല് അനുരാഗോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുരാഗിന് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ സന്തോഷത്തോടുകൂടി അനുരാഗ് ദേവാശിസിനും അതുപോലെ ബിജോലിനൊപ്പം ആ വള്ളത്തിൽ നദി കടന്ന് ഹൗറയിലെത്തി. അനുരാഗിനെയും കൊണ്ട് ദേവാശിസും ബിജോലും ആ ഗോഡൌണിന് അടുത്തെത്തുമ്പോൾ അവിടെ ഗോപാലുണ്ട്. ഗോപാൽ അവരോട് പറഞ്ഞു, ഏയ് അകത്ത് വേറെ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല, നിങ്ങളുടെ ഷെഡ്യൂൾ 4 മണി കഴിഞ്ഞാണ്, ആ സമയമാകുമ്പോൾ വരൂ. വളരെ ആധികാരികമായിട്ടാണ് ഗോപാൽ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ദേവാശിസും ബിജോലും അനുരാഗിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. സമയം പെട്ടെന്ന് അങ്ങനെ പോവുകയാണ്. വൈകുന്നേരം ആകാറായതോടുകൂടി അനുരാഗ് ആകെ അസ്വസ്ഥനായി. സാധാരണഗതിയിൽ അവൻ വൈകിട്ട് 4:45 വീട്ടിലേക്ക് തിരിച്ചു കയറുന്നതാണ്. അവന്റെ കയ്യിലെ വാച്ചിൽ അവന് സമയം വ്യക്തമായിട്ട് അറിയാം. അവൻ ദേവാശിസിനോട് പറഞ്ഞു, അങ്കിൾ എനിക്ക് വീട്ടിൽ പോകണം. ഏയ് അനുരാഗ് ഇന്ന് താമസിച്ചാലും സാരമില്ല, ഞാൻ കൂടെ കൂടെ വരാം, ഞാൻ വീട്ടിൽ വന്ന് കാര്യം പറയാം. ഷൂട്ടിങ്ങിന്റെ ഫസ്റ്റ് ദിവസമല്ലേ, നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. വളരെ വിശ്വസനീയമായ ശൈലിയിൽ അനുരാഗിനെ ദേവാശിസും ബിജോലും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അനുരാഗ് അസ്വസ്ഥനാണെങ്കിലും സമയം അതിവേഗം കടന്നുപോയി. ഏകദേശം സന്ധ്യയോട് അടുപ്പിച്ചാണ് അനുരാഗുമായി ദേവാശിസും ബിജോലും ഗോഡൌണിന്റെ അടുത്തേക്ക് പിന്നീട് മടങ്ങിയെത്തിയത്. ഗോഡൌണിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ദേവാശിസും ബിജോലും അനുരാഗിനൊപ്പം കടന്നു. അവർ അകത്തേക്ക് കയറിയതും ആ ഗോഡൌണിന്റെ വാതിൽ അടയപ്പെട്ടു. അകത്തോട്ട് നോക്കിയ അനുരാഗ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അകത്ത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ് അവൻ പ്രതീക്ഷിച്ചത്. ലൈറ്റും ക്യാമറയും ഒരുപാട് ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു സ്റ്റുഡിയോ ആണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനു പകരം അവൻ കാണുന്നത് തറയിൽ ലുങ്കി ഉടുത്ത രണ്ടാളുകൾ ഇരിക്കുന്നതാണ്. അവരുടെ മുമ്പിൽ ഒരു മദ്യക്കുപ്പി ഇരിപ്പുണ്ട്. ആ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ആ രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും അനുരാഗ് ആ ഗോഡൌണിനകം മുഴുവൻ നോക്കി. അക്ഷരാർത്ഥത്തിൽ അകത്തുള്ള കാഴ്ചകൾ അനുരാഗിനെ അങ്ങ് ഞെട്ടിപ്പിക്കുകയാണ്. ഒരു 6 പഴഞ്ചൻ ഗോഡൌൺ, സാധനങ്ങളൊക്കെ വാരി വലിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് കണ്ടതും ഭയന്നുപോയ അനുരാഗ് ദേവാശിസിനോട് പറഞ്ഞു, അങ്കിൾ എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് അഭിനയിക്കണ്ട, എനിക്ക് വീട്ടിൽ പോണം, അങ്കിൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകും. അനുരാഗ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ ദേവാശിസും ബിജോലും ശരിക്കും ഒന്ന് പതറി. പക്ഷേ ഒരു സീസൺഡ് ക്രിമിനലായ ബോഡയ്ക്ക് കാര്യം മനസ്സിലായി. അയാൾ ഉറക്കെ അയാളുടെ കൂടെ ഉള്ളവരോട് വിളിച്ചു പറഞ്ഞു, അവനെ പിടിക്ക്, പിടിച്ച് കെട്ട്. ബോഡയുടെ നിർദ്ദേശം കിട്ടിയതും ഗോപാലും ബിജോലും ദേവാശിസും കൂടി അനുരാഗിനെ പിടിച്ചു കെട്ടി. അവന്റെ വായിൽ പെട്ടെന്ന് ഒരു പ്ലാസ്റ്ററും ഒട്ടിച്ചു. അവൻ ഉറക്കെ കരയാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന്റെ വായിലെ പ്ലാസ്റ്ററും ഒട്ടിച്ചത്. അവിടെയുള്ള പാക്കിംഗ് ബോക്സിന്റെ പുറത്തേക്ക് അനുരാഗിനെ കിടത്തി. അതിനുശേഷം ലേസ ക്ലോറോഫിൽ ഒരു മാസ്കിലേക്ക് ഒഴിച്ചിട്ട് ആ മാസ്ക് അവന്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചു. ക്ലോറോഫിൽ നനച്ച ആ മാസ്ക് മുഖത്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു ബോധക്ഷയം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അനുരാഗിന്റെ മുഖത്തേക്ക് ക്ലോറോഫിൽ വെച്ച് ആ മാസ്ക് വെച്ചതും അവൻ സ്വാഭാവികമായിട്ടും ആ ക്ലോറോഫിൽ അകത്തേക്ക് വലിച്ചു. പെട്ടെന്ന് തന്നെ അവനൊരു അർത്ഥ മയക്കത്തിലേക്ക് വീണു.
അനുരാഗ് ആ പാക്കിംഗ് ബോക്സിന്റെ മുകളിൽ മയങ്ങിക്കിടക്കുന്ന കണ്ടിട്ടാണ് ദേവാശിഷ് കൽക്കത്തയിലേക്ക് തിരിച്ചത്. സാധാരണഗതിയിൽ അനുരാഗ് എത്തുന്ന സമയമായിട്ടും അനുരാഗിനെ കാണാതെ വന്നപ്പോ സംഗീത അനുരാഗിന്റെ കൂട്ടുകാരുടെ വീടുകളിലേക്ക് ഫോൺ വിളിച്ചു. അന്ന് കൽക്കട്ടയിൽ പല വീടുകളിലും ഫോൺ എത്തിയിരിക്കുന്ന സമയമാണ്. ദേവലാലും കുടുംബവും അത്യാവശ്യം പണമൊക്കെ ഉള്ള കുടുംബമാണ്. അനുരാഗിന്റെ ചില കൂട്ടുകാരുടെ വീടുകളിൽ ഫോണുണ്ട്. അവരെയാണ് സംഗീത വിളിച്ചത്. അവിടെ ഒന്നും അനുരാഗ് ഇല്ല എന്ന് കേട്ടപ്പോ സംഗീതയും അവളുടെ അമ്മയും വല്ലതൊന്ന് നടങ്ങി. സാധാരണ അനുരാഗ് എവിടെ പോയാലും താമസിക്കണമെങ്കിൽ വിളിച്ചു പറയും. ഇന്നവൻ വിളിച്ചു പറഞ്ഞതുമില്ല. ഈ സമയത്താണ് അനുരാഗിന്റെ അച്ഛൻ ശൈലേന്ദ്ര വീട്ടിലേക്ക് വന്നത്. വിവരം അറിഞ്ഞതും ശൈലേന്ദ്ര അയാളുടെ സുഹൃത്തുക്കളേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ശൈലേന്ദ്രയും ശൈലേന്ദ്രയുടെ വീട്ടുകാരും അയൽക്കാരും ഒക്കെ അനുരാഗിനെ തിരക്കി തുടങ്ങിയാണ്. വാഹനമെടുത്ത് അവർ അനുരാഗ് സാധാരണ പോകുന്ന ഓരോ സ്ഥലങ്ങളും അരിച്ചു പറക്കി തുടങ്ങി. ഹൗറ സ്റ്റേഷൻ, വിക്ടോറിയ മെമ്മോറിയൽ, ആലിപ്പൂർ സൂ എന്നുവേണ്ട അനുരാഗും കൂട്ടുകാരും സാധാരണഗതിയിൽ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അവരെ അരിച്ചു പറക്കിയിട്ടും അനുരാഗിന്റെ ഒരു വിവരവും അവർക്ക് കിട്ടിയില്ല. ആ രാത്രി മുഴുവൻ സകല ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും വീടുകളിലും അതുപോലെ റോഡിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അനുരാഗിനെ തിരക്കിയെങ്കിലും അനുരാഗിന്റെ ഒരു വിവരവും കിട്ടിയില്ല. ആ രാത്രിയിൽ ആ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. ആ വീട്ടിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള അയൽപക്കത്തുള്ള ആളുകളും ഉറങ്ങിയിട്ടില്ല. അവർക്കും ഒക്കെ അനുരാഗ് ശരിക്കും ഇഷ്ടപ്പെട്ട പയ്യനാണ്. ഈ സമയത്താണ് ഗുൽമോഹൻ വീട്ടിലേക്ക് ദേവിലാലിന്റെ കോള് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ യാത്രക്കിടയിൽ ദേവിലാൽ വീട്ടിലേക്ക് വിളിക്കും. വീട്ടിലേക്ക് ദേവിലാൽ വിളിച്ചപ്പോ ശൈലേന്ദ്ര അവന്റെ അച്ഛനോട് കാര്യം പറഞ്ഞു. അനുരാഗിനെ കാണാനില്ല എന്നുള്ള കഥ കേട്ടതും ദേവിലാൽ ശൈലേന്ദ്രയോട് പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. തീർത്ഥയാത്ര വഴിക്ക് വെച്ച് നിർത്തി ദേവിലാൽ കൽക്കത്തയിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ശൈലേന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. ഈ സമയത്താണ് ദേവശിഷ് കൽക്കത്തയിൽ നിന്ന് ഗോഡൌണിലേക്ക് മടങ്ങിയെത്തുന്നത്. ദേവശിഷ് ഗോഡൌണിൽ മടങ്ങിയെത്തുമ്പോ ബിജുൽ ദേവശിഷോട് പറഞ്ഞു, ദേവശിഷ് നമ്മൾ വിചാരിച്ച പോലെ ആ ക്ലോറോഫോം ഏറ്റില്ല. അവൻ ശരിക്കും ഞെരങ്ങുന്നുണ്ടായിരുന്നു. ക്ലോറോഫോം ഒഴിച്ച മാസ്ക് അനുരാഗിനെ ധരിപ്പിച്ചാണ് അനുരാഗിന്റെ ബോധം കെടുത്തിയത്. പക്ഷെ അവന്റെ ബോധം പൂർണ്ണമായും പോയില്ല എന്നുള്ള വിവരമാണ് ബിജുൽ ഇപ്പോ ദേവാശിഷിനോട് പറഞ്ഞത്. ദേവാശിഷ് എത്തിക്കഴിഞ്ഞതും ബിജുൽ അനുരാഗിന് ദേവാശിഷിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവൻ കൽക്കട്ടയ്ക്ക് മടങ്ങി. കൽക്കത്തയ്ക്ക് തിരിക്കും മുമ്പ് ബിജുൽ ദേവാശിഷിനോട് ചോദിച്ചു, ദേവാശിഷ് നമ്മൾ എപ്പോഴാ അവന്റെ വീട്ടിലേക്ക് വിളിക്കുക? ബിജുൽ, നമുക്ക് ഇന്ന് വിളിക്കണ്ട, നാളെ വിളിക്കാം. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവന്റെ വീട്ടുകാർ അവൻ കാണാതായ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അവരെല്ലായിടത്തും അന്വേഷിക്കാവും. ഇന്ന് പകലും ഇന്ന് രാത്രിയൊക്കെ അവരന്വേഷിക്കട്ടെ. നാളെ രാവിലെ അവരാകെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. വളരെ വ്യക്തമായ ഒരു പ്ലാനാണ് അനുരാഗിനെ തട്ടിക്കൊണ്ടു പോകാനായി ദേവശിഷ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ പ്ലാനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഒക്ടോബർ 13 രാവിലെയാണ് ശൈലേന്ദ്ര പോലീസിൽ പരാതി കൊടുത്തത്. ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ചതും പോലീസ് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശൈലേന്ദ്രയോട് തിരക്കി. ശൈലേന്ദ്രയുടെ പരാതി കിട്ടിയ പോലീസ് വളരെ വേഗം തന്നെ അന്വേഷണം ആരംഭിച്ചു. 13-ാം തീയതി പകൽ അവർ സകല സ്ഥലത്തും അരിച്ചു പറക്കി. ഒരു മാൻ മിസ്സിംഗ് കേസ് ഉണ്ടാകുമ്പോൾ മീഡിയ ആ വിഷയം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലീസിൽ പരാതി കിട്ടിയാൽ ഉടൻ പോലീസ് അന്വേഷിച്ചു തുടങ്ങി. പക്ഷെ അന്വേഷിക്കുമ്പോൾ അവരുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ആ കാണാതെ പോയ ആൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അയാളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ ഒരിക്കലും അയാൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ച് രഹസ്യമായിട്ട് മാത്രമേ പോലീസ് അന്വേഷിക്കത്തുള്ളൂ. ഇവിടെയും ശൈലേന്ദ്രയുടെ കുട്ടിയെ കാണാതെ പോയെന്ന് ശൈലേന്ദ്ര പരാതി പറഞ്ഞപ്പോൾ പോലീസിന്റെ അന്വേഷണവും ആ ശൈലിയിലാണ്. ഒരു തരത്തിലും പോലീസ് വിവരമറിഞ്ഞ കാര്യം തട്ടിക്കൊണ്ടുപോയവർ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ അവർ ചിലപ്പോൾ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. വളരെ രഹസ്യമായി മഫ്റ്റിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അവർ പല സ്ഥലത്തും അരിച്ചു പറക്കുന്നുണ്ട്. ഈ സമയത്ത് ഗോഡൌണിൽ അനുരാഗിന് കാവൽ നിൽക്കുകയാണ് ദേവാശിഷ്. വൈകുന്നേരം ഏകദേശം 8 ആകറായപ്പോ ദേവാശിഷിന്റെ അടുത്തേക്ക് പോലും ഭൂതയും അതുപോലെ ഗോപാലും എത്തി. കാവൽ നിൽക്കുന്ന ദേവാശിഷിനെ കണ്ടതും കെട്ടിയിട്ടിരിക്കുന്ന അനുരാഗിനെ ഒന്ന് നോക്കിയിട്ട് ദേവാശിഷിനോടായി ബോർഡ് പറഞ്ഞു, ഏയ് ബാ നമുക്കെന്തെങ്കിലും കഴിക്കാം. ഗോഡൌൺ അടച്ചു പൂട്ടിയിട്ട് ദേവാശിഷുമായി ബോർഡയും പോലും ഗോപാലും ഒന്നിച്ച് അടുത്ത ഒരു കടയിൽ വന്നു. ഒരു റെസ്റ്റോറന്റിലേക്കാണ് അവർ വന്നത്. അവിടെ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബോർഡ ദേവാശിഷിനോട് പറഞ്ഞു, നോക്ക് ഇത്തരം പരിപാടികളിൽ ഞാൻ സാധാരണ അഡ്വാൻസ് വാങ്ങിച്ചിട്ടേ ഇടപെടാറുള്ളൂ. ഇതിപ്പോ 2 പണമൊന്നും എനിക്ക് കിട്ടിയില്ല. ബോർഡ പണം എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതും ദേവാശിഷ് ബോർഡോട് പറഞ്ഞു, ഞാൻ നാളെ അവരെ കോണ്ടാക്ട് ചെയ്യും, എത്രയും പെട്ടെന്ന് പണം വാങ്ങിക്കാം, എന്റെ കയ്യിൽ അഡ്വാൻസ് ചെയ്യാൻ പണമൊന്നുമില്ല. അങ്ങനെ ദേവാശിഷ് പറഞ്ഞപ്പോ ബോർഡ ദേവാശിഷിനോട് പറഞ്ഞു,
എന്നാലും എത്ര പെട്ടെന്ന് വേണം. കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു ധാരണയായതിന് ശേഷം അവർ വീണ്ടും ഗോഡൗണിലേക്ക് വന്നു. ഗോഡൗണിൽ വന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കിടന്ന ബോർഡ് അവിടെ ഞരങ്ങയും മൂളുകയും ചെയ്യുന്ന അൻഡ്രാഗിനെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. ആൻഡ്രാഗിന്റെ ബോധം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ക്ലോറോഫോം ഉപയോഗിച്ച് അവനെ മയക്കാനുള്ള പദ്ധതി 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. ആൻഡ്രാഗ് അവൻ കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട് തന്നെ ബോർഡേയും ഗോപാലിനെയും ദേവാശിഷിനെയും അതുപോലെ പോലുവിനെ നോക്കി. ആ നാലു പേരുടെ മുഖം അവന്റെ മനസ്സിലേക്ക് പതിയുകയാണ്. ഈ കാഴ്ച കണ്ട ബോർഡ ദേവാശിഷിനോട് പറഞ്ഞു, ഏ ഇത് പണിയാകും, ഇവൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഇവനെ നമ്മൾ പുറത്തുവിട്ടാൽ നമ്മളെല്ലാം ജയിലിലാകും. ബോർഡ അത് പറഞ്ഞപ്പോ സകലരുടെയും ശ്രദ്ധ അൻഡ്രാഗിലാണ്. അൻഡ്രാഗ് സ്വബോധത്തോടുകൂടി ആ പെട്ടികൾ പുറത്ത് കിടക്കുകയാണ്. അവന്റെ കണ്ണുകൾ ദേവാശിഷിന്റെ മുഖത്താണ്. അവന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം, കാരണം അവന്റെ വായിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്. അവൻ ഞരങ്ങയും മൂളുകയും ചെയ്യുന്നുണ്ട്. അവനെ പുറത്തുവിട്ടാൽ ഉറപ്പായും പണി വരും. അക്കാര്യം ഏകദേശം 100% ഉറപ്പാണ്. അങ്ങനെ ദേവാശിഷിന് തോന്നിയതും ബോർഡ പറഞ്ഞു, ദേവാശിഷ് ഇവൻ പുറത്തുപോയാൽ പണി കിട്ടുക നിനക്കായിരിക്കും, എനിക്ക് പിന്നെ ജയിലിൽ നിന്ന് ഒരു പുത്തിരിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല, നീ അകത്തായി പോ. ബോർഡ് അത് പറഞ്ഞതും പോലു ദേവാശിഷിനോട് പറഞ്ഞു, അതെ എനിക്കും അതാ തോന്നുന്നത്, ഇവനെ പുറത്തുവിട്ടാൽ നമ്മളെല്ലാം അകത്താണ്. ബോലും ബോർഡെ അങ്ങനെ പറഞ്ഞതും ദേവാശിഷ് അൻഡ്രാഗിന്റെ അടുത്തേക്ക് നീങ്ങി. അടുത്തേക്ക് നീങ്ങിയെന്ന് മാത്രമല്ല, ദേവാശിഷ് ചാടി അൻഡ്രാഗിന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്നു. ഒരു ശബ്ദത്തോടു കൂടിയാണ് അൻഡ്രാഗിന്റെ നെഞ്ചിലേക്ക് ദേവാശിഷ് ചാടിയിരുന്നത്. വെറും 13-14 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞു പയ്യന്റെ നെഞ്ചിലേക്കാണ് ദേവാശിഷ് ചാടിയിരുന്നത്. ഈ സമയത്ത് തന്നെ ബോർഡയും ബാക്കിയുള്ളവരും കൂടി അൻഡ്രാഗിന്റെ അടുത്തെത്തി. ബോർഡ ഒരു തുണി മുറുക്കി അൻഡ്രാഗിന്റെ കഴുത്തിലോട്ട് ഇട്ടു. പോലും ഗോപാലും അൻഡ്രാഗിന്റെ കാലുകൾ പിടിച്ചു. ബോർഡ ആ തുണി കഴുത്തിൽ വരിഞ്ഞു മുറുക്കി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും അൻഡ്രാഗ് നിശ്ചലനായി. വരകളുള്ള വെളുത്ത ഷർട്ടും മെറൂൺ കളറുള്ള പാൻസും, ഇതാണ് അൻഡ്രാഗിന്റെ വേഷം. അവന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ മാലയുണ്ട്, കയ്യിൽ ഒരു മോതിരവുമുണ്ട്, ഒരു റിസ് വാച്ചും ഉണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ 2 പാൻസും എക്സ്ട്രാ ഷർട്ടും ഉണ്ട്. അവൻ സീരിയലിൽ അഭിനയിക്കാൻ വന്നതാണല്ലോ. അഭിനയത്തിനിടയിൽ വേഷം മാറേണ്ടി വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആൻഡ്രാഗ് അത് കൂടി കൊണ്ടുവന്നത്. ഡ്രസ്സിന് പുറമെ ഒരു ക്യാമറ, ഒരു മഞ്ഞ നിറത്തുള്ള തൊപ്പി, സൺഗ്ലാസ്, ഇതൊക്കെ അതിനകത്തുണ്ട്. അതിനു പുറമെ ഒരു നോട്ട് പാഡുണ്ട്, പെൻസിലും. സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് അവൻ ആ നോട്ട് ബുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ അക്ഷരാർത്ഥത്തിൽ ദേവാശിഷ് പറഞ്ഞ കഥ പൂർണ്ണമായും വിശ്വസിച്ചാണ് അയാളൊപ്പം കൂടിയിരിക്കുന്നത്. സീരിയൽ അഭിനയ മോഹം തലയ്ക്ക് പിടിച്ചുപോയ അനുരാഗ് അഭിനയിക്കാൻ ആവശ്യമുണ്ടെന്ന് അവന് തോന്നിയ എല്ലാ സാമഗ്രികളും കളക്ട് ചെയ്ത് അതുമായിട്ടാണ് ദേവാശിഷിനോടൊപ്പം ആ ഗോഡൗണിൽ എത്തിയിരിക്കുന്നത്. അവന്റെ പേഴ്സിനകത്ത് 20 ഒരു നോട്ടുണ്ട്. അതിനു പുറമെ ഒരു വൈറ്റമിൻ ടാബ്ലറ്റും ഉണ്ട്. വൈറ്റമിൻ ടാബ്ലറ്റ് കൃത്യമായി കഴിക്കാൻ അവന്റെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് അവൻ അത് ഫോളോ ചെയ്യുന്നതാണ്. ബാഗ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ബോർഡിംഗ് കൂട്ടിന് വിധേയമാക്കിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. ആൻഡ്രാഗിന്റെ വസ്ത്രങ്ങൾ കത്തിച്ച് കളയാമെന്നാണ് ആദ്യം അവർ കരുതിയെങ്കിലും പിന്നീട് അവർ ഐഡിയ ഒഴിവാക്കി. ആൻഡ്രാഗിന്റെ കൈവശമുള്ള സാധനങ്ങളും ഡ്രസ്സും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ മറിച്ചു വെക്കാനും വീതം വെച്ചെടുക്കാനുമുള്ള ഒരു ഐഡിയയിലേക്ക് പതുക്കെ ആ സംഘവും കടന്നു. സൺഗ്ലാസ് എടുത്തത് ഗോപാലാണ്. പോലു ആ വൈറ്റമിൻ സ്ട്രിപ്പ് എടുത്തു. ക്യാമറ ആർക്കെങ്കിലും വിൽക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് ദേവാശിഷ് കടന്നു. ഡ്രസ്സ് ബിജോലിന് കൊടുക്കാം. അങ്ങനെ ഒരു ധാരണ ആയതിന് ശേഷം അവർ അനുരാഗിന്റെ ബോഡി ഒരു ചാക്കിനകത്തേക്ക് കയറ്റി. രാത്രി നന്നായിട്ട് ഇരുട്ടപ്പോ ആ ചാക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. രാത്രി നന്നായി ഇരുട്ടിയതും അവർ ആ ചാക്കിന്റെ തല കൂട്ടിക്കെട്ടിയതിന് ശേഷം ആ ചാക്കുമായി ആ ഗോഡൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരുടെയും ശ്രദ്ധയപ്പെടാതെ ഇടവഴികളിലൂടെ വളരെ ശ്രദ്ധിച്ച് മുന്നേറിയ ആ സംഘം അധിക സമയം കഴിയുമ്പോൾ ഹൂബ്ലി നദിയിലെ ഒരു കടവിലെത്തി. അവിടെ എത്തിയതും ഗോപാലും പോലും കൂടി ആ ചാക്കുമായി വെള്ളത്തിലൂടെ നീന്തി. ആ ഇരട്ടത്ത് കരയിൽ നിന്ന് ഹൂബ്ലി നദിയുടെ നടുക്കോട്ട് നീന്തിയ ഗോപാലും അതുപോലെ പോലും നല്ല ഒഴുക്കുള്ള ഭാഗത്ത് വന്നപ്പോ ആ ചാക്ക് വെള്ളത്തിന്റെ മുകളിലേക്ക് ഇട്ടു. അവർ നോക്കി നിൽക്കെ ആ ചാക്ക് സാവധാനം വെള്ളത്തിലേക്ക് താഴ്ന്നു. ശരിക്കും ഹൂബ്ലി നദി കുത്തി ഒഴുകുന്ന ഒരു സ്ഥലത്താണ് അവർ ആ ചാക്ക് കൊണ്ടിട്ടത്. അതിനുശേഷം അവർ തിരിച്ചു നീന്തി കരയിലേക്ക് വന്നു. ഹൂബ്ലി നദിയിൽ ബോഡി ഉപേക്ഷിച്ചതിന് ശേഷം ആ നാല് സംഘം മടങ്ങി ഗോഡൗണിലെത്തി. ഗോഡൗണിൽ അപ്പോഴും ആൻഡ്രാഗിന്റെ ആ ഡ്രസ്സും ബാഗും ഒക്കെ ഉണ്ട്. അത് എടുത്ത് അത് രാവിലെ തന്നെ ദേവാശിഷ് അവിടെ നിന്ന് കൽക്കത്തേക്ക് തിരിച്ചു. ഗോഡൗണിനകത്ത് ആൻഡ്രാഗ് എന്ന കുട്ടി എത്തിയിരുന്നതുമായി ബന്ധപ്പെട്ട സകല തെളിവുകളും തുടച്ചു മാച്ചതിന് ശേഷമാണ് ദേവാശിഷ് കൂട്ടരും ഗോഡൗണിൽ നിന്ന് പുറത്തേക്ക് നീങ്ങിയത്. കൽക്കത്തയിൽ മടങ്ങിയെത്തിയ ദേവാശിഷ് ആ പാൻസുകൾ ബിജോറിന് കൊടുത്തു. ക്യാമറ ഒരു കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു.
അതിനുശേഷം അയാൾ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് ആൻഡ്രാഗിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് ശൈലേന്ദ്രയാണ്. ഫോൺ ശൈലേന്ദ്ര എടുത്തതും ദേവശിഷ് ശൈലേന്ദ്രയോട് പറഞ്ഞു, എന്റെ പേര് ഗുപ്തി എന്നാണ്, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അത് കേട്ടതും ശൈലേന്ദ്ര കരഞ്ഞുകൊണ്ട് ഗുപ്തയോട് പറഞ്ഞു, പ്ലീസ് പ്ലീസ് എന്റെ മോനൊന്നും ചെയ്യരുത്, ഏയ് പേടിക്കണ്ട, നിങ്ങളുടെ മകനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, പക്ഷേ അതിന് പകരം നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് പണം തരണം. സാറെ എത്ര പണം വേണ്ടേ? ഞങ്ങൾക്ക് 100,000 രൂപ വേണം. 100,000 രൂപ എന്നുള്ളത് വളരെ വലിയൊരു തുകയാണ്. 100,000 എന്ന് ഗുപ്ത പറഞ്ഞപ്പോ ശൈലേന്ദ്ര അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പോവുകയാണ്. സാർ 100,000 രൂപ ഞാൻ എങ്ങനെ സംഘടിപ്പിക്കും? നോക്ക്, നാളെ 15-ാം തീയതി വൈകിട്ട് 7:30 ഞാൻ പറയുന്ന സ്ഥലത്ത് ആ പണം എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ പിന്നീട് ആലോചിക്കട്ടെ. പിന്നെ ഈ കാര്യം നിങ്ങൾ പോലീസിനോട് പറഞ്ഞാലും മോന്റെ കാര്യം മറന്നേക്ക്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഗുപ്ത ഫോൺ കട്ട് ചെയ്തു. ശൈലേന്ദ്ര ഫോണിൽ സംസാരിക്കുന്നത് വീട്ടിൽ പലരും കാണുന്നുണ്ട്. എല്ലാവരും ശൈലേന്ദ്രക്ക് ചുറ്റും കൂടി. ശൈലേന്ദ്രയുടെ മുന്നിൽ ബന്ധുക്കളും അയാളുടെ സുഹൃത്തുക്കളും അതുപോലെ അയൽക്കാരുമുണ്ട്. ശൈലേന്ദ്ര തന്റെ മകൻ അനുരാഗിനെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറഞ്ഞ ഡിമാൻഡിനെ കുറിച്ച് അയാളുടെ ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞു. അത് കേട്ടതും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. നമുക്ക് പോലീസിൽ അറിയിച്ചാലും? അത് കേട്ടതും കൂടുതലുള്ള ഒരാൾ പറഞ്ഞു, ഏയ് അതങ്ങനെ ശരിയാവും, പോലീസിൽ അറിയിച്ചാൽ മിട്ടുവിനെ അവർ കൊല്ലൂന്നല്ലേ പറഞ്ഞ. അനുരാഗിനെ വീട്ടിൽ വിളിക്കുന്ന പേര് മിട്ടു എന്നാണ്. അനുരാഗിനെ കാണാനില്ല എന്നുള്ള കാര്യം അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുരാഗിനെ വിട്ടുകിട്ടാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കാര്യം പോലീസിനോട് പറയണമോ വേണ്ടയോ, അതാണ് പ്രധാന തർക്ക വിഷയം. പല അഭിപ്രായങ്ങളും ഉണ്ടാവുകയാണ്. പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം, അറിയിക്കേണ്ടെന്ന് പറയുന്ന വേറൊരു വിഭാഗം. പോലീസിനെ വിവരം അറിയിക്കേണ്ട എന്നവർ പറയാനുള്ള കാരണം, അറിയിച്ചാൽ അനുരാഗിനെ അവർ അപകടപ്പെടുത്തിയേക്കുമെന്നുള്ള ഒരു ഭയമുള്ളത് കൊണ്ടാണ്. ഏത് സമയത്തും എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. പോലീസിനെ വിവരം അറിയിക്കുന്നതിന് പകരം പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് ശൈലേന്ദ്ര എത്തുന്നതിന് തൊട്ടു മുമ്പ് ശൈലേന്ദ്രയ്ക്ക് ഒരു കോള് വന്നു. ഇപ്പൊ കോള് വിളിച്ചത് സാക്ഷാൽ ദേവിലാലാണ്. ദേവിലാൽ അയാളുടെ തീർത്ഥയാത്ര വഴിക്ക് വെച്ച് നിർത്തി കൽക്കത്തയിലേക്ക് മടങ്ങി വരാനായി ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. അവിടുത്തെ സ്റ്റേഷനിലെ പബ്ലിക് ഫോണിൽ നിന്നാണ് അയാൾ വീട്ടിലേക്ക് വിളിച്ചത്. അച്ഛനോട് ശൈലേന്ദ്ര കാര്യം പറഞ്ഞു. കാര്യം കേട്ടതും ദേവിലാൽ ശൈലേന്ദ്രയോട് പറഞ്ഞു, നീ പണം എങ്ങനെ സംഘടിപ്പിക്കാൻ നോക്ക്, ഒരു കാരണവശാലും പോലീസിനോട് പറയണ്ട. ദേവിലാലിന് ശൈലേന്ദ്ര മകൻ അനുരാഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ദേവിലാലും അനുരാഗും ഒരു ടീമാണ്. മുത്തശ്ശനും ചെറുമകനും എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കുന്നവരാണ്. അനുരാഗിന്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് പോലീസിനോട് കാര്യം പറയണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ദേവിലാൽ എത്തിയതും അതുകൊണ്ടാണ്. ദേവിലാലും കൂടി പറഞ്ഞപ്പോ ശൈലേന്ദ്ര പണം സംഘടിപ്പിക്കാൻ ഓട്ടം ആരംഭിച്ചു. ബാങ്കിൽ ഉണ്ടായിരുന്ന പണവും അയൽക്കാരിൽ നിന്ന് കളക്ട് ചെയ്തതും പല ശൈലിയിലായി സ്വരൂപിച്ച പണവും എല്ലാം കൂടി വൈകുന്നേരം കൂട്ടിയെടുത്തപ്പോ കൃത്യം 80,000 രൂപയായി. 14-ാം തീയതി രാത്രിയോടുകൂടി തന്നെ ദേവിലാൽ വീട്ടിലെത്തി. ദേവിലാലും കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആ വീട്ടിൽ കാത്തിരിക്കുമ്പോൾ 15-ാം തീയതി രാവിലെ 9 മണിയായതും ആ വീട്ടിലെ ഫോണിലേക്ക് വീണ്ടും ഗുപ്തയുടെ കോള് വന്നു. ശൈലേന്ദ്ര ഫോൺ എടുത്തതും ഗുപ്ത ശൈലേന്ദ്രയോട് ചോദിച്ചു, എന്തായി നിങ്ങളുടെ തീരുമാനം? സാർ ഞങ്ങൾക്ക് 80,000 രൂപയെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 20,000 രൂപ ഞാൻ എങ്ങനെയും സംഘടിപ്പിച്ചു തരാം, ദയവായി എന്റെ കുട്ടിയെ വിട്ടുതരണം. ശൈലേന്ദ്ര അങ്ങനെ പറഞ്ഞതും ഗുപ്ത ശൈലേന്ദ്രയോട് പറഞ്ഞു, ഛേ 100,000 രൂപ ഞാൻ പറഞ്ഞതല്ലേ, എന്തായാലും 80,000 നിങ്ങൾ ശരിയാക്കി വെക്ക്, ഞാൻ വൈകിട്ട് വീണ്ടും വിളിക്കാം. അയാൾ ഫോൺ വെക്കാൻ പോയതും ശൈലേന്ദ്ര അയാളോട് ചോദിച്ചു, സാർ എന്റെ മോനോടൊന്ന് സംസാരിക്കണം. ആ അത് പിന്നെ ആവട്ടെ, മോൻ നിങ്ങളോട് ഉണ്ടെന്ന് എനിക്ക് എന്താ തെളിവ്? ആ അതിനൊരു തെളിവ് ഉണ്ടാക്കാം. അനുരാഗിനോട് സംസാരിച്ചതിന് ശേഷം പണം കൊടുക്കാമെന്നാണ് ശൈലേന്ദ്ര കരുതിയത്. പക്ഷെ അനുരാഗിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഫോൺ കട്ടാവുകയാണ്. വൈകുന്നേരം വീണ്ടും വിളിക്കാമെന്നാണ് ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം സ്വാഭാവികമായിട്ടും ദേവിലാലിനൊപ്പമുള്ള ആളുകളുടെ സംഭാഷണത്തിന്റെ ഭാഗമായി. മാൾട്ടു എന്നവർ വിളിക്കുന്ന അനുരാഗിനെ നേരിൽ കിട്ടാതെ പണം കൊടുക്കണ്ട എന്ന അഭിപ്രായമുള്ള പലരും ആ കൂട്ടത്തിലുണ്ട്. അനുരാഗിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അനുരാഗിനെ തട്ടിക്കൊണ്ടുപോയവരാണോ, അതാണ് സംശയം. കബളിപ്പിക്കുകയാണെങ്കിലും പലതരത്തിലുള്ള സംശയങ്ങൾ വരികയാണ്. പോലീസിനെ വിവരം അറിയിച്ചാൽ പോലീസ് കൃത്യമായിട്ടും ആ ഫോൺ വിളിക്കുന്ന ആളുകളെ പോക്കും. അങ്ങനെ പലരും തീർത്തു പറഞ്ഞെങ്കിലും ദേവിലാലിനും ശൈലേന്ദ്രയ്ക്കും മോന്റെ കേസിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്ക് ശരിക്കും ഭയമുണ്ട്. അനുരാഗിന് എന്തെങ്കിലും പറ്റുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോ ഒരു കോൾ കൂടി വന്നു. എവിടെയാണ് വരേണ്ടതെന്നും എങ്ങനെയാണ് പണം കൊണ്ടുവരേണ്ടതെന്നുള്ള വ്യക്തമായ നിർദ്ദേശം അതുവഴി കിട്ടി. പണം ഒരു കവറിലാക്കി ആ കവറിന്റെ പുറത്ത് ഒരു ചുവന്ന റിബൺ കൊണ്ട് കെട്ടണം. പണവുമായി മിഡിൽ സ്ട്രീറ്റിൽ കൃത്യം 7:30 എത്തണം. മിഡിൽ സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ
കാറിന്ന് പുറത്തിറങ്ങണം. കയ്യിലുള്ള കവറ്, ചുമന്ന റിബൺ കിട്ടിയ കവറ് വെറുതെ ഒന്ന് ഉയർത്തി കാണിച്ചാൽ മതി. അതിനുശേഷം കാറിനകത്ത് കയറിയിരിക്കുക. അപ്പോ കാറിനടുത്തേക്ക് ആരെങ്കിലും വരും. അവർ അനുരാഗുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ആ തെളിവ് അവർക്ക് ബോധ്യമായാൽ പണം കൊടുക്കണം. ഇതാണ് ഫോണിൽ കൂടെ കിട്ടിയ നിർദ്ദേശം. പണം കൊണ്ടുപോകാനായി ഏർപ്പാടാക്കിയത് ദീൻ ദയാൽ ഉപാധ്യായയാണ്, ദേവിലാലിന്റെ സുഹൃത്താണ്. ദീൻ ദയാൽ ഉപാധ്യായയും ഡ്രൈവറും മാത്രമാണ് വാഹനത്തിൽ ഉള്ളത്. പറഞ്ഞതുപോലെ പണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട്, അതിന്റെ പുറത്ത് ചുവന്ന റിബൺ കൊണ്ട് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ ദീൻ ദയാൽ ഹസ്രയിൽ നിന്ന് മിഡിൽ ടൺ സ്ട്രീറ്റിലേക്ക് കറക്റ്റ് സമയത്ത് തന്നെ തിരിച്ചു. പക്ഷേ കറക്റ്റ് സമയത്തല്ല അയാൾ അവിടെ എത്തിയത്. 7:30 എത്താനാണ് പറഞ്ഞിരുന്നെങ്കിലും അയാൾ 7:45 അവിടെ എത്തി. ദീൻ ദയാൽ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അവിടെ എത്തിയ ദീൻ ദയാൽ ആ നോട്ട് കെട്ടുകൾ അടങ്ങിയ കവറുമായി കാറിന് പുറത്തിറങ്ങി. ആ ചുമന്ന റിബൺ കൊണ്ട് കെട്ടിയിരിക്കുന്ന നോട്ട് കട്ട് വെറുതെ പിടിച്ചുകൊണ്ട് അയാൾ അല്പനേരം അവിടെ നിന്നു. അതിനുശേഷം അയാൾ കാറിനകത്തേക്ക് കയറി. ശരിക്കും തിരക്കേറിയ തെരുവിലാണ് ആ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അനവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്, ശബ്ദ കോലാഹലമാണ്. ദീൻ ദയാൽ ഭയത്തോടുകൂടി ആ കാറിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കൃത്യം 7:00 കഴിഞ്ഞ് 30 മിനിറ്റ് ആയതും ഒരു കൊച്ചുകുട്ടി ആ കാറിന്റെ അടുത്ത് വന്നു. ഏകദേശം ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻസാണ്. അവൻ ആ കാറിന്റെ ഗ്ലാസ്സിൽ മുട്ടി. ഗ്ലാസ്സിൽ മുട്ടുന്ന ആ കൊച്ചു ബാലനെ ഗ്ലാസ്സിലൂടെ ദീൻ ദയാൽ കണ്ടു. ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു സാധാരണ കൊച്ചു പയ്യൻ. ദീൻ ദയാൽ ഗ്ലാസ്സിലൂടെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. കാലിൽ ചെരുപ്പ് പോലും ഇല്ലാത്ത ഒരു ചെറിയ പയ്യൻ. ദീൻ ദയാൽ ഗ്ലാസ് താഴ്ത്തി. ആ സമയത്ത് ആ പയ്യൻ അവന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു വാച്ച് പുറത്തെടുത്തു. അവന്റെ വാച്ച് ദീൻ ദയാലിന് കൊടുത്തു. ദീൻ ദയാൽ ആ വാച്ച് വാങ്ങിയിട്ട് വാഹനത്തിന്റെ ഡ്രൈവർക്ക് കൊടുത്തു. അനുരാഗിന്റെ വീട്ടിലെ ഡ്രൈവറാണ് വാഹനം ഓടിക്കുന്നത്. ആ വാച്ച് വാങ്ങിച്ച ഡ്രൈവർ ഉടനെ ദീൻ ദയാലിനോട് പറഞ്ഞു, സാർ ഇത് മോന്റെ വാച്ചാണ്, കാണാതെ പോയിരിക്കുന്ന അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകപ്പെട്ടിരിക്കുന്ന അനുരാഗിന്റെ വാച്ചാണ് അതെന്ന് ഡ്രൈവർ പറഞ്ഞതും ദീൻ ദയാൽ അയാളെ ഏൽപ്പിച്ചിരുന്ന ആ നോട്ട് കെട്ട് ഗ്ലാസിന് മുകളിലൂടെ ആ കൊച്ചു പയ്യന്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ ആ നോട്ട് കെട്ടുമായി പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടന്നു. അവൻ എങ്ങോട്ട് പോയിന്ന് കണ്ടുപിടിക്കാനായി ദീൻ ദയാലും ഡ്രൈവറും എത്തി നോക്കിയെങ്കിലും അവർക്ക് അവനെ കാണാൻ പറ്റിയില്ല. അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അങ്ങ് മറയുകയായിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ദീൻ ദയാൽ നടന്ന സംഭവങ്ങളൊക്കെ ദേവിലാലിനെയും കൂട്ടരെ അറിയിച്ചു. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ കുഞ്ഞിനെ വീട്ടിലെത്തിക്കുമെന്നാണ് ഗുപ്ത ഫോണിലൂടെ പറഞ്ഞിരുന്നത്. സകലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 16:00 നേരം പുലർത്തും. രാവിലെ 9:00 കുട്ടിയെ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. 9:00 വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. 9:00 കുട്ടി വന്നില്ല. 10:00, 11:00 സമയം കഴിയുന്തോറും വീട്ടിലാകെ അസ്വസ്ഥയായി തുടങ്ങി. ശരിക്കും ഉച്ചയായപ്പോൾ എല്ലാവർക്കും സംശയം കൂടുകയാണ്. അവർ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു സംശയം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. പോലീസിനെ വിവരം അറിയിക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയും നടക്കുകയാണ്. എന്ത് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല. കുട്ടിയെ രാവിലെ വീട്ടിലെത്തിക്കുമെന്നാണ് ഫോൺ വിളിച്ച ഗുപ്ത പറഞ്ഞത്. പക്ഷേ ഇത് ഉച്ചയായിട്ട് കുട്ടി എത്തുന്നില്ല. അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ രാത്രി 9:00 വീണ്ടും അവർക്കൊരു കോള് വന്നു. ഗുപ്ത തന്നെയാണ് വിളിച്ചത്. ഗുപ്ത ശരിക്കും ദേഷ്യത്തില സംസാരിച്ചത്. ഏയ്, നിങ്ങൾ എന്താ ഈ ചെയ്തേ? നിങ്ങൾ എന്താ പണം എത്തിക്കാത്തേ? ഏയ്, ഞങ്ങൾ പണം എത്തിച്ചല്ലോ. ഞങ്ങളൊരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടിയുടെ കയ്യിലോ? ഏത് കുട്ടിയുടെ കയ്യില്? പണം എനിക്ക് കിട്ടിയില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ പണം അറേഞ്ച് ചെയ്യും. ഇനി ഞാൻ വിളിക്കുമ്പോ പണം റെഡി ആയിരിക്കണം. ആളുകളെ കബളിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഗുപ്ത ഫോൺ കട്ട് ചെയ്തത്. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ഗുപ്തയുടെ ആ വാചകം. അവർ ഗുപ്ത പറഞ്ഞതനുസരിച്ച് 80,000 രൂപ റെഡിയാക്കി. ഗുപ്ത പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷെ ഗുപ്ത ഇപ്പൊ പറയുന്നു പണം കിട്ടിയിട്ടില്ലെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് രസകരമായ ഒരു കാര്യമാണ്. 80,000 രൂപ കൈയിൽ കിട്ടിയ ദേവശിഷ് ആ പണം ബിജോലുമായി പങ്കുവച്ചു. പണം പങ്കുവച്ചതിന് ശേഷം അവർ ബോർഡിൽ ചെന്ന് കണ്ടു. ബോർഡ് പണം ചോദിച്ചപ്പോ ബിജോലും ദേവശിഷും പറഞ്ഞു, ബോർഡ് ഞങ്ങൾ അവരുടെ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ തരാന്ന് പറയുന്നല്ലാതെ ഇതുവരെ തന്നില്ല. ഏയ് നോക്ക്, ഞാൻ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് സമയം തരും. അതിനിടയ്ക്ക് പണം സംഘടിപ്പിച്ചില്ല എങ്കിൽ പിന്നെ എന്റെ സ്വഭാവം മാറും. ബോർഡ് ഒരു സീസൺഡ് ക്രിമിനൽ ആണെന്നുള്ള കാര്യം അവർക്കും അറിയാം. ആളുകളെ തല്ലുന്നത് കൊല്ലുന്നതൊന്നും ഒരു പുതുമയുള്ള കക്ഷിയല്ല ഈ ബോർഡ്. അക്കാര്യം ഇപ്പോ ദേവശിഷനും അറിയാം. ബോർഡയ്ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ദേവശിഷും ബിജോലും കൂടി വീണ്ടും അഗർവാൾ കുടുംബത്തിൽ നിന്ന് പണം സമ്പാദിക്കാനായി അവരെ വിളിച്ചത്. പക്ഷെ അവിടെ അവരുടെ പ്രശ്നവും ആരംഭിച്ചു. ദേവിലാൽ കുടുംബം ഈ സംഭവം പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ആ നിമിഷത്തിലാണ്. വീണ്ടും പണത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവർക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്തത്.
പോലീസ് പറഞ്ഞതനുസരിച്ച് ദേവലാലും കൂട്ടർ പതുക്കെ കളി തുടങ്ങി. എല്ലാ ദിവസവും ഗുപ്ത ദേവലാലിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കും. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന വ്യക്തി ഗുപ്തയോട് പണം ശരിയാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ആ കാലഘട്ടത്തിൽ പണം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, വലിയ തുകയല്ലേ. ഗുപ്ത പതുക്കെ പതുക്കെ അയാളുടെ ഡിമാൻഡ് കുറച്ചു തുടങ്ങുകയാണ്. 100,000 രൂപ ചോദിച്ചിടത്തുനിന്ന് അയാൾ പതുക്കെ പതുക്കെ അതിനെ 20,000 രൂപയിലെത്തിച്ചു. 20,000 രൂപയെന്ന് പിന്നെയും താന്നു തുടങ്ങി. നവംബർ 2 ആയപ്പോൾ അയാളുടെ ആവശ്യം വെറും 5,000 രൂപയായി മാറി. 5,000 രൂപ കൊടുക്കാമെന്ന് അവസാനം ദേവിലാൽ സമ്മതിച്ചു. നവംബർ 3 രാത്രി 10 കഴിയുമ്പോൾ കാളിഘട്ട് ക്ഷേത്രത്തിന് പുറത്ത് ഒരുപാട് ഡസ്റ്റ് ബിന്നുകളുണ്ട്. ഡസ്റ്റ് ബിന്നുകൾക്ക് നമ്പറുണ്ട്. 7 ഡസ്റ്റ് ബിന്നിൽ പണം പൊതിഞ്ഞ് കൊണ്ടിടാനാണ് ഗുപ്ത ഫോണിലൂടെ ദേവിലാലോട് പറഞ്ഞത്. ദേവിലാൽ അത് ചെയ്യാമെന്ന് ഏറ്റു. ഇപ്പോഴത്തെ പോലെ മൊബൈൽ ഫോണുള്ള കാലഘട്ടമല്ല. ഏതെങ്കിലുമൊക്കെ പബ്ലിക് ഫോണുകളിൽ നിന്നാണ് ദേവിലാലിന്റെ വീട്ടിലേക്ക് ഈ കോളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പബ്ലിക് ഫോണുകൾ ഫോളോ ചെയ്ത് ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും എളുപ്പമല്ല. പക്ഷേ ഇപ്പോ ഒരു സംഗതി ഒത്തുകിട്ടിരിക്കുകയാണ്. കാളിഘട്ടിലെ ക്ഷേത്രത്തിന് പുറത്തുള്ള 7 ഡസ്റ്റ് ബിന്നിൽ പണമെടുക്കാനായി ഉറപ്പായി ആ പദ്ധതി ആസൂത്രണം ചെയ്ത ആളുകൾ വരും. പോലീസ് കാത്തിരിക്കുകയാണ്. പറഞ്ഞതുപോലെ ദേവിലാലുമായി കണക്ട് ചെയ്ത ആളുകൾ ഒരു പൊതി ഉണ്ടാക്കി. ആ പൊതി പറഞ്ഞ സമയത്ത് രാത്രി 10 കഴിഞ്ഞ് 15 ആയപ്പോൾ ആ ഡസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടു. പക്ഷെ ഇപ്രാവശ്യം പൊതിക്കകത്ത് ന്യൂസ് പേപ്പറുകൾ വെട്ടി കീറി അടുക്കി വെച്ചിരിക്കുകയാണെന്ന് മാത്രം. ഏകദേശം 10:30 പോലീസും ദേവിലാലിന്റെ ആളുകളും അങ്ങനെ കാത്തിരിക്കുമ്പോൾ ശരിക്കും തിരക്കേറിയ ആ കാളിഘട്ടിലെ തെരുവിലൂടെ അനവധി ആളുകൾ നടന്നു പോകുന്നതിനിടയിൽ ഒരാൾ പെട്ടെന്ന് തിരിഞ്ഞ് ആ 7 ആ ഡസ്റ്റ് ബിന്നിന് അടുത്തെത്തി. അയാൾ ഡസ്റ്റ് ബിന്ന് തുറന്നു. ഡസ്റ്റ് ബിന്ന് തുറന്ന് അയാൾ കൈ അകത്തേക്ക് ഇട്ടു. അകത്തേക്കിട്ട് അയാൾ ആ പൊതി എടുത്തു. പൊതി എടുത്ത് തിരിഞ്ഞതും അയാളെ പോലീസ് വളഞ്ഞത് ഒരേ നിമിഷത്തിലാണ്. അത് സാക്ഷാൽ ദേവാശിഷ് ആണ്. ദേവാശിഷ് പിടിയിലായി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ബിജോലാലും പിടിയിലായി. കാരണം ബിജോലാലും അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവരൊരു ടീമാണല്ലോ. അന്ന് തന്നെ അവരുടെ കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോ 5 അറസ്റ്റിലായി. ഇനിയാണ് കേസിലെ സർവപ്രധാനമായ കാര്യം. അവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അനുരാഗ് എന്ന പയ്യനെ തട്ടിക്കൊണ്ടു പോയതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അനുരാഗ് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ചോദ്യം ചെയ്യലിൽ അവർ 5 സമ്മതിച്ചു. 5 പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മൊഴി കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന മൊഴി പോലീസ് ആക്ട് പ്രകാരം 161 ആണ്. 161 പ്രകാരം പോലീസിന് കൊടുക്കുന്ന മൊഴി കോടതിയിൽ എത്തുമ്പോൾ മൊഴി കൊടുക്കുന്ന ആൾക്ക് തള്ളി പറയാം. അയാളെ കൊണ്ട് നിർബന്ധിച്ച് പോലീസ് ഒപ്പിടിപ്പിച്ച മൊഴിയാണെന്ന് അയാൾക്ക് പറയുകയും ചെയ്യും. പക്ഷെ 164 അനുസരിച്ചാണ് അയാൾ തെളിവ് കൊടുക്കുന്നതെങ്കിൽ കഥ മാറും. 164 അനുസരിച്ച് അയാൾ കൊടുക്കുന്ന മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. മജിസ്ട്രേറ്റും പ്രതിയും കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളെ കാണത്തുള്ളൂ. പ്രതി പറയുന്ന കാര്യങ്ങൾ അതുപോലെ രേഖപ്പെടുത്തി എടുക്കുകയാണ് പതിവ്. മജിസ്ട്രേറ്റ് പ്രതിക്ക് മൊഴി കൊടുക്കുന്നതിന് മുമ്പ് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ മൊഴി കൊടുക്കുവാൻ അയാൾ ഒരിക്കലും ബാധ്യസ്ഥനല്ല എന്നുള്ള കാര്യം ആദ്യമേ അയാൾ അറിയിക്കും. ഇന്ത്യയിലെ ഒരു നിയമവും അയാൾ അങ്ങനെ മൊഴി കൊടുക്കണമെന്ന് അയാൾ നിർബന്ധിക്കുന്നില്ല. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മൊഴി കൊടുത്താൽ മതി. ആ മൊഴി അയാൾക്കെതിരായി കോടതിയിൽ വിചാരണ സമയത്ത് ഉപയോഗിക്കുമെന്നുള്ള കാര്യവും അയാൾ ഓർമ്മിപ്പിക്കും. അതിനും അയാൾക്ക് സമ്മതമാണെങ്കിലേ അയാൾ ഇന്ന് ആ മൊഴി എടുക്കത്തുള്ളൂ. എല്ലാ വശങ്ങളും കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 അനുസരിച്ച് മൊഴി രേഖപ്പെടുത്തുന്നത്. 161 ആണെങ്കിൽ അങ്ങനെയല്ല. പോലീസ് പറയുന്നത് ഒപ്പിട്ട് കൊടുക്കാൻ പ്രതി പലപ്പോഴും ബാധ്യസ്ഥരാകും, ഇല്ലെങ്കിൽ ഇടി കിട്ടും. കഥ പൂർണ്ണമായും പോലീസിന് അറിയാം. പോലീസിനോട് ദേവാശിശ് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അതിന്റെ കാരണം ദേവാശിശിന്റെ അമ്മയാണ്. ഇവനെ എനിക്ക് ജീവനോടെ കാണണ്ട എന്നാണ് ദേവാശിശിന്റെ അമ്മ പോലീസിനോട് പറഞ്ഞ വാചകം. ശരിക്കും ദേവാശിശിന്റെ ആ വാക്കുകൾ നന്നായി ഒന്ന് ഉലച്ചു. അതുകൊണ്ട് കൂടിയാണ് അയാൾ അവസാനം ആ തീരുമാനം എടുത്തത്, മജിസ്ട്രേറ്റിന് മുന്നിൽ 164 അനുസരിച്ച് മൊഴി കൊടുക്കാൻ. ദേവാശിശ് മാത്രമല്ല, അയാളുടെ കൂടെയുള്ള മറ്റു പ്രതികളും മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 അനുസരിച്ചുള്ള മൊഴി കൊടുത്തു. ആ മൊഴികളൊക്കെ കൊടുക്കുമ്പോഴും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അനുരാഗുമായി ബന്ധപ്പെട്ട് അവർക്ക് ആകെ കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഒരു ബാഗാണ്. ആ ബാഗിനകത്തുണ്ടായിരുന്ന ക്യാമറ, സൺഗ്ലാസ്, പാൻസ്, ഷർട്ട്, വൈറ്റമിൻ ടാബ്ലറ്റ് ഇതെല്ലാം പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തു. അനുരാഗിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഗോൾഡ് ചെയിനും അതുപോലെ റിങ്ങും കളക്ട് ചെയ്തു. ഇതൊക്കെ ശരിയാണ്. സർവപ്രധാനമായ ഒരു കാര്യം മാത്രമാണ് അവർക്ക് ഇതുവരെയും കളക്ട് ചെയ്യാൻ പറ്റാത്തത്, അത് അനുരാഗിന്റെ ബോഡിയാണ്. ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതും അയാളെ കൊന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കൊലക്കുറ്റത്തിലാണ് ഇവരുടെ പേരിൽ കേസ് എടുക്കുന്നത്. പക്ഷെ കൊന്നു എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ
കൊല്ലപ്പെട്ട ആളുടെ ബോഡി ഉറപ്പായും കണ്ടെത്തിയിരിക്കണം. ആ ബോഡി ഇവിടെ ലഭ്യമല്ല. ആൻഡ്രാഗിന്റെ ബോഡി ഹൂബ്ലി നദിയിൽ ഒഴുക്കിയെന്നാണ് പ്രതികൾ പറഞ്ഞത്. ആ നദി മുഴുവൻ അരിച്ചു പിറക്കിയിട്ടും ബോഡി കിട്ടിയില്ല. ബോഡി കിട്ടാതെ ഒരു കൊലപാതക കുറ്റം പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്, അത് അസാധ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെയാണ് കൽക്കത്ത പോലീസിന്റെ ഈ കേസ് അന്വേഷണം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത്. 73 സാക്ഷികളെ അവർ ഹാജരാക്കി. ആ സാക്ഷികളിൽ ഒരാൾ സാക്ഷാൽ സമീറാണ്. സമീർ കോടതിയിൽ ഗുപ്ത എന്ന പേരിൽ അവരെ പരിചയപ്പെട്ട ദേവാശിഷിനെ തിരിച്ചറിഞ്ഞു. അതുപോലെ ഓരോ സാക്ഷിയും വിവിധ സന്ദർഭങ്ങളിലായി ദേവാശിഷിനെയും അതുപോലെ അനുരേഖനെയും കണ്ട കാര്യങ്ങളും കോടതിയിൽ തിരിച്ചറിയുകയാണ്. സാക്ഷിമൊഴികൾ 71 എണ്ണം. അതിനു പുറമെ അനുരാഗിന്റെ ബാഗുമായി ബന്ധപ്പെട്ട തെളിവുകൾ, സകല തെളിവുകളും അടുക്കും ചിട്ടയുമായി ഡിറ്റക്റ്റീവ്സ് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു തിരക്കഥ പോലെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോ ചരിത്രത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ട ആളുടെ ബോഡി പോലും കണ്ടെത്താതെ കോടതി ആ 5 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. സമാനതകളില്ലാത്ത ഒരു കേസ് അന്വേഷണവും സമാനതകളില്ലാത്ത ഒരു കോടതി വിധിയുമാണ്. സാധാരണഗതിയിൽ ബോഡി കിട്ടാതെ വന്നാൽ കൊലക്കുറ്റം കോടതിയിൽ തള്ളിപ്പോവുകയാണ് പതിവ്. പക്ഷെ ഇവിടെ പതിവിന് വിരുദ്ധമായി പോലീസും പ്രോസിക്യൂഷനും അതിസമർത്ഥമായി കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചു തന്നെ ഒന്നൊന്നായി തെളിവുകൾ അടുക്കും ചിട്ടയുമായി കോടതിയിൽ അവതരിപ്പിച്ചപ്പോ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ട് തന്നെ ഈ കഥ ഇന്ത്യയിലെ എമ്പാടുമുള്ള പോലീസ് അക്കാദമികളിൽ പഠന വിധേയമാക്കാറുണ്ട്. ഒരു ബോഡി കിട്ടിയില്ലെങ്കിൽ പോലും കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കുവാൻ പോലീസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അടുക്കി ചിട്ടയുമായി ഈ കേസ് എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കേസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതുവരെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കൽക്കട്ടയിലെ ഒരു ഗൂഢസംഘത്തിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് VS ചന്ദ്രമോഹൻ. ഈ കഥയിൽ ഒരു പാഠമുണ്ട്, ചതി വരുന്ന വഴി നമ്മൾ പോലും അറിയില്ല എന്നുള്ള കാര്യം. അഭിനയിക്കാൻ മോഹമുള്ള ഒരു കുട്ടി ദുരന്തത്തിൽ പെട്ടത് നമ്മൾ കണ്ടു. നമ്മുടെ ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റും ഇത്തരം മോഹങ്ങളുമായി നടക്കുമ്പോൾ ചതിക്കുഴിയിൽ ഒരുക്കാൻ താല്പര്യമുള്ളവർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാകും എന്നുകൂടി ഓർക്കുക. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.